ഓഫ് വൈറ്റൽ ഇമ്പോർട്ടൻസ് ടു ഓൾ സൊസൈറ്റീസ് ബിക്കോസ് ചിൽഡ്രൻ ആർ ദ ബേസിക് റിസോഴ്സസ് ഓഫ് ദ ഫ്യൂച്ചർ മാൻകൈൻഡ്. അതായത് നമ്മുടെ മാൻകൈൻഡിന്റെ ഫ്യൂച്ചർ ഫ്യൂച്ചറിലേക്കുള്ള ബേസിക് റിസോഴ്സസ് ആണ് ചിൽഡ്രൻ അല്ലെങ്കിൽ ചൈൽഡ് എന്ന് പറയുന്നത്. സോ അവരുടെ ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇൻ എനി കൺട്രി മദേഴ്സ് ആൻഡ് ചിൽഡ്രൻ കോൺസ്റ്റിറ്റ്യൂട്ട് അപ്രോക്സിമേറ്റ്ലി 60% ഓഫ് ദി പോപ്പുലേഷൻ. അതായത് നമ്മുടെ കൺട്രിയിൽ 60% മദേഴ്സ് ആൻഡ് ചിൽഡ്രൻ ആണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോ ഇൻ 2022 അബൌട്ട് 25.31% ഓഫ് ദ ഇന്ത്യൻ പോപ്പുലേഷൻ ഫെൽ ഇൻ ടു 0 to 14 ഇയർ കാറ്റഗറി. അത് 2022 സെൻസസ് അനുസരിച്ച് ഇന്ത്യയിലെ പോപ്പുലേഷൻ 25.31% എവിടെ ഫോൾ ചെയ്യുന്നു? 0 to 14 ഇയർ കാറ്റഗറിയിൽ. സോ ഇന്ത്യ ഈസ് എ ഹോം ടു ഓൾമോസ്റ്റ് 19% ഓഫ് ദ വേൾഡ്സ് ചിൽഡ്രൻ. ലോകത്തിലെ 19% ചൈൽഡ് പോപ്പുലേഷൻ എവിടെയാണ് കാണുന്നത്? ഇന്ത്യയിലാണ് കാണുന്നത്. സോ മോർ ദാൻ 1/3 ഓഫ് ദ കൺട്രി പോപ്പുലേഷൻ, ദാറ്റ് മീൻസ് അറൗണ്ട് 480 മില്യൺ ഇസ് ബിലോ 18 ഇയേഴ്സ് ഇൻ ഇന്ത്യ. സോ ബൈ വിർച്യു ഓഫ് ദെയർ ലാർജ് നമ്പർ ആൻഡ് ഓൾസോ ബീങ് വൾനറബിൾ ടു ഡിസീസ്, ദ ആർ ദ മേജർ കൺസ്യൂമേഴ്സ് ഓഫ് ഹെൽത്ത് സർവീസസ്. ഓക്കെ, അപ്പോ ചൈൽഡ് ഹെൽത്തിന് അല്ലെങ്കിൽ ചൈൽഡിന്റെ പീഡിയാട്രിക്കിന്റെ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കാരണം എന്തൊക്കെയാണ്? ദ ആർ ദി ബേസിക് റിസോഴ്സസ് ഫോർ ദ ഫ്യൂച്ചർ, ദ ആർ ലാർജ് ഇൻ നമ്പർ, ദ ആർ വൾണറബിൾ ടു ഡിസീസ്. സോ ഇത്രയും റീസൺസ് മൂലം ദ ആർ ദ മേജർ കൺസ്യൂമേഴ്സ് ഓഫ് ഹെൽത്ത് സർവീസസ്. ഓക്കേ, സോ ഈ സ്ലൈഡ് നോക്കിയേ, ദർ ആർ ടു വേർഡ്സ്, പീഡിയാട്രിക് എന്നാണ് എഴുതിയിരിക്കുന്നത്, ബട്ട് ടു ഡിഫറെന്റ് സ്പെല്ലിംഗ്സ്. ഓക്കെ, ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് എന്ന് പറയാമോ? ചാറ്റ് ബോക്സിൽ വരുമോ? ഇവിടെ പീഡിയാട്രിക് എന്ന വേർഡ് ഞാൻ ടു ഫോംസിൽ എഴുതിയിട്ടുണ്ട്, അതിൽ ഏതാണ് കറക്റ്റ് സ്പെല്ലിംഗ് എന്ന് പറയാമോ? ഓക്കെ, ഒരാൾ വൺ ഓപ്ഷൻ വൺ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ? എല്ലാവരും ഫസ്റ്റ് ഓപ്ഷൻ ആണോ പറയുന്നത്? ഓക്കെ, ആരോ ഒരാൾ ബോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആ ബോത്ത് എന്ന് പറഞ്ഞത് കറക്റ്റ് ആണ് കേട്ടോ. സോ പീഡിയാട്രിക് നമുക്ക് രണ്ട് ഫോമിലും ആ സ്പെല്ലിംഗ് എഴുതാം. സോ ഫസ്റ്റ് PEDIATRIC, അത് നമ്മൾ അമേരിക്കൻ ഇംഗ്ലീഷ് ആണ്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, ദാറ്റ് ഈസ് PEDIATRIC, ദാറ്റ് ഈസ് ബ്രിട്ടീഷ് ഇംഗ്ലീഷ്. സോ ബോത്ത് ആർ കറക്റ്റ്, ഒന്ന് അമേരിക്കൻ ഇംഗ്ലീഷും സെക്കൻഡ് വൺ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് എന്നും ഉള്ളു. ജസ്റ്റ് ഫോർ ഇൻഫോർമേഷൻ പറഞ്ഞതേ ഉള്ളു കേട്ടോ. സോ ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗും പീഡിയാട്രിക് നഴ്സിംഗ് എന്ന് പറയുന്ന സെയിം ആണ്, സിനോണിംസ് ആണ്. സോ വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ആൻഡ് കൺസെപ്റ്റ് ഓഫ് ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ്? ഓക്കെ, ദ ടേം പീഡിയാട്രിക് ഈസ് ഡിറൈവ്ഡ് ഫ്രം എ ഗ്രീക്ക് വേർഡ്. ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് പീഡിയാട്രിക് എന്ന ടേം ഡിറൈവ്ഡ് ആക്കിയിരിക്കുന്നത്. ഫസ്റ്റ് വൺ പീഡിയ, അയാട്രിക് ആൻഡ് ഇക്റ്റസ്. പീഡിയ മീൻസ് വാട്ട്? ചൈൽഡ്. അയാട്രിക് മീൻസ് വാട്ട്? ട്രീറ്റ്മെന്റ്. ആൻഡ് ഇക്സ് മീൻസ് ബ്രാഞ്ച് ഓഫ് സയൻസ്. സോ പീഡിയാട്രിക് ഇസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് മെയിൻലി ഡീൽസ് വിത്ത് ദ ട്രീറ്റ്മെന്റ് ഓഫ് ചിൽഡ്രൻ. പീഡിയാട്രിക് മീൻസ് ദ സയൻസ് ഓഫ് ചൈൽഡ് കെയർ and scientific treatment of childhood diseases. It is a synonym of child health. So nammle textbook nokkaanengile oru vaadu definitions of pediatrics kaanan pattunnunde, pakshe different types of definitions undengil polum adukku focus cheyyunna same theme aayirikkum, focus cheyyunna oru point like aayirikkum. So namukku korchu just definitions just onnu nokki povam. Okay, so pediatric is defined as the branch of medical science that deals with the care of children from 0 to 18 years in health and illness. So ningal text vaayikkumbol chela eduthu 0 to 18 years nu kaanam, chela eduthu 0 to 12 years nu kaanam. The majority countries lum 0 to 12 years aanu pediatric enna group il varunathu.
പക്ഷെ ചില ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ, ചില കൺട്രീസിലൊക്കെ അത് 0 to 18 ഇയേഴ്സിലോട്ട് പോകുന്നുണ്ട്. നമ്മുടെ ഇവിടെയൊക്കെ മെയിൻലി 0 to 12 ഇയേഴ്സ് വരെയാണ് നമ്മൾ ചിൽഡ്രൻ അല്ലെങ്കിൽ പീഡിയാട്രിക് ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. വേറെ ഡെഫിനിഷൻ എന്താണ്? പീഡിയാട്രിക് ഈസ് എ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ദാറ്റ് ഡീൽസ് വിത്ത് ദ ചൈൽഡ്സ് ഡെവലപ്മെന്റ് ആൻഡ് കെയർ ആൻഡ് വിത്ത് ദ ഡിസീസ് ഓഫ് ദ ചൈൽഡ്ഹുഡ് ആൻഡ് ഇറ്റ്സ് ട്രീറ്റ്മെന്റ്. സോ രണ്ടും മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ചൈൽഡിന്റെ ട്രീറ്റ്മെന്റിനെ ഫോക്കസ് ചെയ്യുന്നു. ഓക്കെ. It refers to comprehensive and continued care of children. It serves both in wellness and illness. But ആദ്യത്തെ ഡെഫിനിഷനിൽ മെയിൻലി പറയുന്നത് കെയർ ഓഫ് ചിൽഡ്രൻ എന്നാണ്. രണ്ടാമത്തിൽ പറയുന്നത് എന്താണ്? ബോത്ത് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് കെയർ ഇൻ ഡിസീസ് എന്ന് പറയുന്നു. മൂന്നാമത്തെ എന്താ പറയുന്നത്? വെൽനെസ് ആൻഡ് ഇൽനെസ്. സോ പീഡിയാട്രിക് ഫോക്കസ് ബോത്ത് ഇൻ വെൽനെസ് ആൻഡ് ഇൽനെസ് ഓഫ് എ ചൈൽഡ്. ഇനി എന്താണ് പീഡിയാട്രിക് നേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ? നമ്മൾ ഇത്രയും നോക്കിയത് വാട്ട് ഈസ് പീഡിയാട്രിക്സ് എന്നാണ്. ഇനി എന്താണ് പീഡിയാട്രിക് നേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ സ്പെഷ്യലൈസ്ഡ് ഏരിയ ഓഫ് നേഴ്സിംഗ് പ്രാക്ടീസ് കൺസേൺഡ് വിത്ത് ദ കെയർ ഓഫ് ചിൽഡ്രൻ ഇൻ ഇൽനെസ് ആൻഡ് വെൽനെസ്. കാരണം സെയിം നമ്മുടെ പീഡിയാട്രിക്സിന്റെ ഡെഫിനേഷൻ തന്നെയാണ് പീഡിയാട്രിക് നേഴ്സിംഗ് വന്നിരിക്കുന്നത്. മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ചിൽഡ്രൻസിന്റെ ഇൽനെസ് ആൻഡ് വെൽനെസ്നേ ഉള്ളൂ. ബട്ട് ഇറ്റ് മെയിൻലി ഫോക്കസ് ഓൺ പ്രിവെന്റീവ്, പ്രൊമോട്ടീവ്, ക്യൂറേറ്റീവ് ആൻഡ് റീഹാബിലിറ്റേറ്റീവ് കെയർ ഓഫ് ചിൽഡ്രൻ. എവിടേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്? പ്രിവെന്റീവ്, പ്രൊമോട്ടീവ്, ക്യൂറേറ്റീവ് ആൻഡ് റീഹാബിലിറ്റേറ്റീവ് കെയർ ഓഫ് ചിൽഡ്രൻ. സോ ഹൂ ഈസ് ദിസ്? ഈ പിക്ചർ കണ്ടോ? ദർ ഈസ് എ ഫേമസ് പേഴ്സൺ. ആരാന്ന് പറയാമോ? ജസ്റ്റ് ഇവിടെ പേര് എഴുതിയിട്ടുണ്ട്, ഡോക്ടർ എബ്രഹാം ജക്കോബി. ആരാണ് ഇദ്ദേഹം? ആരാണ്? ചാറ്റ് ബോക്സിൽ പറയോ. ഹു ഈസ് ഡോക്ടർ എബ്രഹാം ജക്കോബി? പ്ലീസ് എനി വൺ, ഇറ്റ് ഈസ് ഇൻ ദിസ് സ്ലൈഡ്, സ്ലൈഡിൽ തന്നെ ഉണ്ട് എന്താന്നത്. ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ടാ മതി. ഹു ഈസ് ദിസ് ഫേമസ് പേഴ്സൺ? യെസ് ഡോക്ടർ എബ്രഹാം ജക്കോബി, ഹി ഈസ് ദ ഫാദർ ഓഫ് പീഡിയാട്രിക്സ്. ഓക്കെ. സോ വി ആർ മൂവിങ് ടു ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. സോ നമ്മൾ പീഡിയാട്രിക്സ് പഠിക്കുമ്പോൾ നമ്മൾ, നിങ്ങൾ ബിസിനസ് കഴിഞ്ഞ ആൾക്കാരല്ലേ, നിങ്ങൾ ഫസ്റ്റ് പഠിച്ചത് പാഠം എന്തൊക്കെ എന്ത് തന്നെയാണ്? റിഗാർഡിംഗ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് അതാണല്ലേ. സോ നമുക്ക് അവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. അപ്പൊ ഇത്രയും നേരം നമ്മൾ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമാണ് പറഞ്ഞത്. എന്താണ്, എന്തുകൊണ്ടാണ് ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് എന്നൊരു അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് വന്നത്? കാരണം എന്താണ്? ചിൽഡ്രൻ ആദ്യ ഫ്യൂച്ചർ റിസോഴ്സസ്, ദേ ആർ വൾണറബിൾ, ദേ അവരെന്താണ് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ക്യാരി ചെയ്യുന്നത് അവരെയാണ്. മിക്ക കൺട്രീസിലും 60% വിമൻ ആൻഡ് ചൈൽഡ് ആണ്. അതുകൊണ്ടൊക്കെയാണ് അവർക്ക് അവരുടെ ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് വന്നത്. ഇപ്പൊ നമ്മൾ എന്താണ് പറയുന്നത്? ഡെഫിനിഷൻ ഓഫ് പീഡിയാട്രിക് ആൻഡ് പീഡിയാട്രിക് നഴ്സിംഗ് ആണ് പറഞ്ഞത്. ദെൻ മൂവിങ് ടു ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. സോ വി നോ ദാറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഗ്രോത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എൻ എസൻഷ്യൽ ഫീച്ചർ ഓഫ് ലൈഫ് ഓഫ് എ ചൈൽഡ് അല്ലെ. ഒരു ചൈൽഡിന്റെ ലൈഫിലുള്ള എസൻഷ്യൽ ആയിട്ടുള്ള ഫീച്ചർ ആണ് ഇത് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇപ്പൊ ഗ്രോത്ത് ഉണ്ടെങ്കിലാണ് നമ്മൾ എന്ത് പറയുന്നത്? ഷീസ് ഗോയിങ് ടു ആൻ അഡൽറ്റ്, ഒരു അഡൽട്ടിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് നമ്മൾ ഗ്രോത്തിന് ഫോക്കസ് ചെയ്തിട്ടാണ്. സോ ദ പ്രോസസ് ഓഫ് ഗ്രോത്ത് സ്റ്റാർട്ട് ഫ്രം ദ ടൈം ഓഫ് കൺസെപ്ഷൻ ആൻഡ് കണ്ടിന്യൂസ് അണ്ടിൽ ചൈൽഡ് ഗ്രോസ് ഇൻ ടു അഡൽറ്റ്. സോ പ്രോസസ് ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം കൺസെപ്ഷൻ. കൺസെപ്ഷൻ മുതൽ എന്ത് ചെയ്യുന്നു? അത് സ്റ്റാർട്ട് ചെയ്യുന്നു ആൻഡ് മൂവ്സ് ടു അഡൽറ്റ് സ്റ്റേറ്റ്. സോ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ ദ ടേം ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. നമ്മൾ സംടൈംസ് വി ആർ യൂസ് ദീസ് ടു ടേംസ് അല്ലെ. ഒരേ സിറ്റുവേഷനിൽ നമ്മൾ ഈ ടു ടേംസ് എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രോത്ത് എന്നും ഡെവലപ്മെന്റ് എന്നും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ബട്ട് ഇൻഫാക്ട് അത് സെയിം ആണോ ഡിഫറെന്റ് ആണോ? ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ദ ടു വേർഡ്സ് സെയിം ആണോ ഓർ ഡിഫറെന്റ് ആണോ? കമന്റ് ഇൻ ചാറ്റ് ബോക്സ്. Yes or no? Growth and development are same or not? Yes, of course. അല്ലെ, അത് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. They are both different ആണ് അല്ലെ, മീനിങ് ഡിഫറെന്റ് ആണ്. നമ്മൾ സൈമിൾട്ടേനിയസ്ലി യൂസ് ചെയ്യുന്നെങ്കിൽ പോലും ദ ഇന്നർ മീനിങ് ഈസ് ഡിഫറെന്റ്. എന്താണ് ഡിഫറൻസ്? മെയിൻലി എന്ന് പറയുന്നത് ഗ്രോത്ത് ഫോക്കസ് ഓൺ ക്വാണ്ടിറ്റി,
വേറാസ് ഡെവലപ്മെന്റ് ഫോക്കസ് ഓൺ ക്വാളിറ്റി. ഗ്രോത്ത് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റീനെ കാണിക്കുമ്പോൾ, ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്തിനെ ഫോക്കസ് ചെയ്യുന്നു? ക്വാളിറ്റീനെ ഫോക്കസ് ചെയ്യുന്നു. സോ എന്താണ് ഗ്രോത്ത് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഇൻക്രീസ് ഇൻ സൈസ് ഓഫ് ദ ബോഡി ഡ്യൂ ടു മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സെൽസ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ഇൻ ഗ്രാംസ്, കിലോഗ്രാംസ്, പൗണ്ട്സ്, സെന്റിമീറ്റേഴ്സ് ആൻഡ് മീറ്റേഴ്സ്. ഇറ്റ് ഈസ് വിസിബിൾ എക്സ്റ്റേണലി ആൻഡ് ഈസ് ക്വാണ്ടിറ്റേറ്റീവ്. സോ ആ ഒരു വാക്കിൽ ഓർത്താൽ മതി, ഗ്രോത്ത് എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ഏത് വാക്കാണ് വരേണ്ടത്? ഇറ്റ് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് അല്ലെ. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് വെച്ചാൽ എന്താണ്? വി ക്യാൻ മെഷർ, നമുക്ക് നമ്പർ ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും, അതാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് വിസിബിൾ എക്സ്റ്റേണലി, ക്വാണ്ടിറ്റേറ്റീവ് ആണ് ആൻഡ് ഇറ്റ് ഈസ് വിസിബിൾ എക്സ്റ്റേണലി. നമുക്കറിയാം നമ്മുടെ ബോഡി ഗ്രോത്ത് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് ബൈ ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സെൽസ് അല്ലെ. സെൽസിന്റെ മൾട്ടിപ്ലിക്കേഷൻ വഴിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ബോഡിയിൽ ഗ്രോത്ത് ഉണ്ടാവുന്നത്. സോ അങ്ങനെ സെൽസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ബോഡിയുടെ സൈസ് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ചെയ്യും. സോ ഇറ്റ് ഈസ് വിസിബിൾ ആൻഡ് ഇസ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് വി ക്യാൻ മെഷർ ഇറ്റ് ബൈ ഗ്രാംസ്, കിലോഗ്രാംസ്, പൗണ്ട്സ്, സെന്റിമീറ്റേഴ്സ്, മീറ്റേഴ്സ് ആൻഡ് സോൺ. സോ അതാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഗ്രോത്ത് എന്ന് വാക്ക് കേൾക്കുമ്പോൾ ഫസ്റ്റ് മനസ്സിൽ വരേണ്ടത് എന്താണ്? ഇറ്റ് ഇസ് എ ക്വാണ്ടിറ്റേറ്റീവ് ടേം. ഓക്കെ, ആൻഡ് മെയിൻലി ഇൻക്രീസ് ഇൻ സൈസ്, ബോഡി സൈസിന്റെ ഇൻക്രീസ് ആണ് ആൻഡ് വി ക്യാൻ മെഷർ. സെക്കൻഡ് വൺ, മെച്ചുറേഷൻ. നമ്മൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്നിട്ട് ടു വേർഡ്സ് ആണ് ആദ്യം പറഞ്ഞെങ്കിലും അതിലകത്ത് രണ്ട് ടേംസ് കൂടെ വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞു. സെക്കൻഡ് ടേം ആണ് മെച്ചുറേഷൻ എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് മെച്ചുറേഷൻ? എന്താണ് മെച്ചു ആവുക എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ആൻ ഇൻക്രീസ് ഇൻ കോമ്പീറ്റൻസ്, അഡാപ്റ്റബിലിറ്റി ആൻഡ് ചേഞ്ച് ഇൻ ദ കോംപ്ലക്സിറ്റി ഓഫ് എ സ്ട്രക്ചർ ഫങ്ഷനിങ് ടു എ ഹയർ ലെവൽ. അതായത് നമ്മുടെ ബോഡിയിൽ നമ്മൾ എന്ത് ചെയ്യുക? അഡാപ്റ്റ് ചെയ്യുകയാണ്, അഡാപ്റ്റബിലിറ്റി, നമ്മുടെ ബോഡി അഡാപ്റ്റബിൾ ആവുകയാണ്. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ സ്ട്രക്ചർ ഒരു ഹയർ ലെവലിലേക്ക് ഫങ്ഷൻ ചെയ്യുന്നു. ഓക്കെ, കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് റെഫേഴ്സ് ടു അൺഫോൾഡിങ് ഓഫ് ഹ്യൂമൻ പൊട്ടൻഷ്യാലിറ്റീസ് ഓർ ഹെറിറ്ററി ട്രേറ്റ്സ് വിച്ച് ആർ ക്യാരിഡ് ബൈ ജീൻസ്. ഇപ്പൊ മെച്ചുറേഷൻ എന്ന് ചോദിച്ചാൽ എന്തുവാണ്? സിംപ്ലി പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ജനറ്റിക്സ്, നമ്മുടെ ഹെറിറ്ററി ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ട്രേറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അൺഫോൾഡ് ചെയ്യുന്നു, ഹയർ ലെവലിലേക്ക് അൺഫോൾഡ് ചെയ്യുന്നു. അതാണ് മെച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ജീൻസ് വഴി ക്യാരി ചെയ്യുന്ന ഒരു ട്രേറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അൺഫോൾഡ് ചെയ്യുന്നു, ഒരു ഹയർ ലെവലിലേക്ക് ഫങ്ഷൻ ചെയ്യുന്നു. അതാണ് മെച്ചുറേഷൻ എന്ന് പറയുന്ന ടെം. എന്താണ് ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് ദ ടേം ഡിഫറൻസിയേഷൻ മീൻസ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സിസ്റ്റമിക് മോഡിഫിക്കേഷൻ ആൻഡ് ഓൾട്ടറേഷൻസ് ഓഫ് ദി ഏർലി സെൽസ് ആൻഡ് സ്ട്രക്ചേഴ്സ് ടു അച്ചീവ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. സോ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടായിരുന്ന ഏർലി സെൽസ്, ഏർലി സെൽസിനെ നമ്മൾ ജസ്റ്റ് മോഡിഫൈ ചെയ്യുന്നു അല്ലെങ്കിൽ ഓൾട്ടർ ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഒരു കറക്റ്റ് ആയിട്ടുള്ള ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടി അച്ചീവ് ചെയ്യാൻ വേണ്ടി. അതാണ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് ഡെവലപ്മെന്റ്. നമ്മൾ ഗ്രോത്തിനെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് പറഞ്ഞപ്പോൾ ഡെവലപ്മെന്റിനെ എന്തായിട്ട് പറയണം? ക്വാളിറ്റേറ്റീവ് ആയിട്ട് പറയണം. സോ ഇറ്റ് റെഫേഴ്സ് ടു പ്രോഗ്രസീവ് ഇൻക്രീസ് ഇൻ സ്കിൽ ആൻഡ് എബിലിറ്റി ടു ഫങ്ഷൻ. ഇപ്പൊ ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ സ്കില്ലും എബിലിറ്റിയും, ഫങ്ഷൻ ചെയ്യാനുള്ള സ്കിൽ ആൻഡ് എബിലിറ്റി എന്ത് ചെയ്യുന്നു? പ്രോഗ്രസീവ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. അതാണ് എന്ത് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് ലൈൻ നോക്കിയേ, ഡെവലപ്മെന്റ് ഈസ് അച്ചീവ്ഡ് ത്രൂ ഗ്രോത്ത്, മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ്. ഗ്രോത്തിന്റെയും മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ് കൂടെ ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത്. സോ ഇറ്റ് ഈസ് ആൻ ഇന്റേണൽ ഇൻ നേച്ചർ. അതെന്താണ്? ഇറ്റ് ഈസ് ഇന്റേണൽ ഇൻ നേച്ചർ ആൻഡ് ഇസ് മെയിൻലി ക്വാളിറ്റേറ്റീവ്. സോ ജസ്റ്റ് ഓപ്പോസിറ്റ് ഗ്രോത്ത് ആണ് അല്ലെ. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണലി ആയിരുന്നു, ഡെവലപ്മെന്റ് ഇന്റേണലി ആണ്. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് ആണ്, ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് ആണ്. ഗ്രോത്തും മെച്ചുറേഷനും ഡിഫറൻസിയേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ എന്താവുള്ളൂ? ഡെവലപ്മെന്റ് ആവുള്ളൂ. സോ ഈ ഫോർ ടേംസ് എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവാൻ പാടില്ല. സോ വൺസ് ഒക്കെ നമ്മൾ പറയുകയാണ്, ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് ക്വാണ്ടിറ്റേറ്റീവ് ആണ്, അത് എക്സ്റ്റേണൽ വിസിബിൾ ആണ്, അത് ബോഡി സൈസ് ഇൻക്രീസ് ചെയ്യുന്നു ഡ്യൂ ടു മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സെൽസ് ആൻഡ് ഇറ്റ് ക്യാൻ ബി മെഷേർഡ്. അതാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. മെച്ചുറേഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ജീൻസ് ക്യാരി ചെയ്യുന്ന ട്രേറ്റിനെ അൺഫോൾഡ് ചെയ്യുന്നു. അതാണ് എന്ത് മെച്ചുറേഷൻ എന്ന് പറയുന്നത്. ഡിഫറൻസിയേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഏർലി സെൽസിൽ ചില മോഡിഫിക്കേഷൻസ് ഓൾട്ടറേഷൻസ് ഉണ്ടായിട്ട് നമുക്ക് വേണ്ട ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് കിട്ടുന്നു, അച്ചീവ് ചെയ്യുന്നു. അതാണ് ഡിഫറൻസിയേഷൻ. ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്?
ഇറ്റ് ഈസ് എൻ ഇന്റേണൽ നേച്ചർ, ക്വാളിറ്റേറ്റീവ് ആണ്. Is it audible? Okay. ഇപ്പൊ നിങ്ങൾ ഫോർ ടേംസ് മനസ്സിലായോ? ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. വിച്ച് ഈസ് ക്വാളിറ്റേറ്റീവ്? ഏതാണ് ക്വാളിറ്റേറ്റീവ്? ഗ്രോത്ത് ആണോ ഡെവലപ്മെന്റ് ആണോ? ഏതാണ് ക്വാളിറ്റേറ്റീവ് എന്ന് പറയുന്നത്? യെസ്, ഇറ്റ് ഈസ് ഡെവലപ്മെന്റ്. ഡെവലപ്മെന്റ് ആണ് എന്ത് ക്വാളിറ്റേറ്റീവ് എന്ന് പറയുന്നത് അല്ലേ. വിച്ച് ഈസ് എക്സ്റ്റേണലി വിസിബിൾ? വിച്ച് ഈസ് എക്സ്റ്റേണലി വിസിബിൾ? ഏതാണ് എക്സ്റ്റേണലി വിസിബിൾ ആവുന്നത്? യെസ്, എക്സ്റ്റേണലി വിസിബിൾ ആവുന്ന ഇതാണ്, ഇറ്റ് ഈസ് ഗ്രോത്ത്. ഇതിൽ ഏതാണ് അൺഫോൾഡിങ് ഓഫ് അവർ പൊട്ടൻഷ്യൽസ്, ട്രേറ്റ് ഒക്കെ അൺഫോൾഡ് ചെയ്യുന്ന ഏതാണ്? ഇറ്റ് ഈസ് ക്യാരിഡ് ബൈ ജീൻസ്. Unfolding the potentialities or traits which is carried by genes. So maturation, അല്ലെ. അപ്പൊ ഈ നാല് ടേംസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഗ്രോത്ത്, മെച്ചുറേഷൻ, ഡിഫറൻസിയേഷൻ ആൻഡ് ഡെവലപ്മെന്റ്. സോ ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് കേട്ടോ, ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. അപ്പൊ ഒന്നുകൂടെ നോക്കുവാണെങ്കിൽ, ഗ്രോത്ത് എന്ന് പറഞ്ഞ എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു ഇൻക്രീസ് ഇൻ സൈസ് ഓർ അതർ ബോഡിലി ചേഞ്ചസ് വിച്ച് ക്യാൻ ബി സീൻ. സോ ഡെവലപ്മെന്റ് എന്തായിരിക്കും? ഇറ്റ് റെഫേഴ്സ് ടു ദ ഔട്ട്കം ഓഫ് ഫങ്ഷനിങ് ഓഫ് ഓർഗൻസ്. ഗ്രോത്ത് ഈസ് എക്സ്റ്റേണൽ, വേർ ആസ് ഡെവലപ്മെന്റ് ഈസ് ഇന്റേണൽ. ഗ്രോത്ത് റെഫേഴ്സ് ടു എ പെർട്ടിക്കുലർ പാർട്ട് ഓഫ് ദ ബോഡി, വേർ ആസ് ഡെവലപ്മെന്റ് ഫോക്കസ് ഓൺ ഹോൾ ബോഡി. ഗ്രോത്ത് ഈസ് ക്വാണ്ടിറ്റേറ്റീവ്, വേർ ആസ് ഡെവലപ്മെന്റ് ഈസ് ക്വാളിറ്റേറ്റീവ്. ലാസ്റ്റ് പോയിന്റ് ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. നമ്മൾ ഇത്രയും പറഞ്ഞ പോയിന്റ്സ് പറഞ്ഞ കാര്യങ്ങളാണ്. ലാസ്റ്റ് പോയിന്റ് ഞാൻ നോക്കി, ഗ്രോത്ത് ഇസ് ലിമിറ്റഡ് ആൻഡ് സ്റ്റോപ്സ് അറ്റ് സെർട്ടൺ ലെവൽ ഓഫ് മെച്യൂരിറ്റി. ഗ്രോത്ത് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്, ആൻഡ് ഇറ്റ് വിൽ സ്റ്റോപ്പ് അറ്റ് എ സെർട്ടൺ ലെവൽ. വേറാസ് ഡെവലപ്മെന്റ് ഈസ് എ ലൈഫ് ലോങ് പ്രോസസ് ഫ്രം വോം ടു ടോം. ഗ്രോത്ത് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്, ആൻഡ് ഇറ്റ് വിൽ സ്റ്റോപ്പ് അറ്റ് സെർട്ടൺ ലെവൽ. വേറാസ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നതാണ് ഇറ്റ്സ് എ ലൈഫ് ലോങ് പ്രോസസ്, അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ദെൻ മൂവിംഗ് ടു സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോ എന്താണ് ഗ്രോത്ത് എന്നറിയാം, എന്താണ് ഡെവലപ്മെന്റ് എന്നറിയാം, മെച്ചുറേഷൻ ആൻഡ് ഡിഫറൻസിയേഷൻ എല്ലാം അറിയാം. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങോട്ട് മൂവ് ചെയ്യുന്നു? സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ പീരീഡ്സിലോട്ട് പോകുന്നു. സ്റ്റേജ് ഓഫ് ഗ്രോത്ത് എന്ന് പറഞ്ഞാലും ഡെവലപ്മെന്റൽ പീരീഡ്സ് എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. അപ്പോൾ ഈ സ്റ്റേജസിനെ നമ്മൾ പ്രീനേറ്റൽ പീരീഡ് എന്നും പോസ്റ്റ് നേറ്റൽ പീരീഡ് എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രീനേറ്റൽ പീരീഡിൽ രണ്ട് സ്റ്റേജ് ആണ് വരുന്നത്, എംബ്രിയോണിക് ആൻഡ് ഫീറ്റൽ സ്റ്റേജ്. എംബ്രിയോണിക് ആൻഡ് ഫീറ്റൽ സ്റ്റേജ്. എന്താണ് എംബ്രിയോണിക് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ? ഓൾ ഓഫ് യു നിങ്ങൾക്ക് അറിയാം അല്ലെ, ഞാൻ പറയേണ്ട ആവശ്യമില്ല. എന്താണ് എംബ്രിയോണിക് സ്റ്റേജ് എന്ന് പറയുന്നത്? കൺസെപ്ഷൻ ടു 8 weeks ആണ് എംബ്രിയോ അല്ലെങ്കിൽ എംബ്രിയോണിക് പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ ഫീറ്റൽ സ്റ്റേജ് എന്തായിരിക്കും? ഫ്രം 8 weeks ടു 40 or 42 weeks. പ്രീനേറ്റൽ പീരീഡ് എന്ന് പറയുന്നത് രണ്ടെണ്ണമാണ് അതിന്റെ അണ്ടറിൽ വരുന്നത്, എംബ്രിയോണിക്കും ഉണ്ട് ഫീറ്റലും ഉണ്ട്. എംബ്രിയോണിക് എന്ന് വെച്ചാൽ എന്താ? കൺസെപ്ഷൻ ടു 8 weeks. ഫീറ്റൽ സ്റ്റേജ് എന്ന് വെച്ചാൽ എന്താ?
8 weeks to 40 to 42 weeks. ഇതാണ് ഫീറ്റൽ സ്റ്റേജ്. ഇപ്പൊ രണ്ടെണ്ണമാണ് പ്രീനെറ്റൽ പീരീഡിൽ വരുന്നത്. പോസ്റ്റ്നെറ്റൽ പീരീഡ് എന്നുള്ള ഫസ്റ്റ് എന്ന് പറയുന്നത് നിയോണേറ്റൽ പീരീഡ് ആണ്. ഓക്കെ, നിയോണേറ്റൽ പീരീഡ്, നിയോണേറ്റ്. അതെവിടെ മുതലാണ്? ബേർത്ത് ടു 4 weeks ഓർ 1 month. ബേർത്ത് ടു 4 weeks ഓർ 1 month ആണ് നമ്മൾ എന്ത് പറയുന്നത്? നിയോണേറ്റൽ പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ പോസ്റ്റ്നെറ്റൽ പീരീഡ് ആണേ ഈ നിയോണേറ്റൽ പീരീഡ് തുടങ്ങുന്നത്. സെക്കൻഡ് പോസ്റ്റ്നെറ്റൽ പീരീഡ് ഏതാണ്? ഇൻഫൻസി. ഇൻഫൻസി എന്ന് വെച്ചാൽ എന്താ? 1 month to 1 year. 1 month to 1 year ആണ് എന്ത്? ഇൻഫൻസി. ടോട്ട്ലർ എന്ന് വെച്ചാൽ എന്താ? 1 to 3 years. ടോട്ട്ലർ എന്ന് വെച്ചാൽ 1 to 3 years. പ്രീ സ്കൂളർ എന്ന് വെച്ചാൽ 3 to 6 years. 3 to 6 years. സ്കൂളർ എന്ന് പറഞ്ഞാല് 6 to 12 years. 6 to 12 years. ആൻഡ് അഡോളസൻ മീൻസ് 13 to 18 years. 13 to approximately 18 years. അപ്പൊ ഇതാണ് എന്ത്? സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കൺട്രിയിലൊക്കെ 12 years വരെയാണ് നമ്മൾ പീഡിയാട്രിക് ഏജ് ഉൾപ്പെടുത്തുന്നത്. എന്നാൽ ചില ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ അത് അപ്രോക്സിമേറ്റ്ലി 18 years വരെ അവർ പീഡിയാട്രിക് ഏജ് ഗ്രൂപ്പിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു 13 to 18 years കൂടി അഡോളസൻ പീരീഡ് ആയിട്ട് നമ്മൾ ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ജസ്റ്റ് ഇത് ഓർത്ത് വെക്കുക കേട്ടോ. ചില ഡെഫിനിഷൻ ഒക്കെ നോക്കുമ്പോൾ 0 to 18 years എന്നും, എന്നാൽ ചില ഡെഫിനിഷൻ നോക്കുമ്പോൾ 0 to 12 years എന്നും കാണുന്നുണ്ട്. റീസൺ അതാണ്, ചില കൺട്രിയിൽ 12 വരെ എടുക്കുമ്പോൾ ചില ഡെവലപ്ഡ് കൺട്രീസ് അത് 18 വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അതുകൊണ്ടാണ് പല ടെക്സ്റ്റിലും 12 to 18 ഒക്കെ കാണുന്നത്. സോ ഇതാണ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ പീരീഡ്സ് എന്ന് പറയുന്നത്. സോ മെയിൻലി അത് പ്രീനേറ്റൽ ആൻഡ് പോസ്റ്റ് നേറ്റൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രീനേറ്റൽ എന്ന് പറയുന്നത് എംബ്രിയോണിക് ആൻഡ് ഫീറ്റൽ സ്റ്റേജും, പോസ്റ്റ് നേറ്റൽ എന്ന് പറയുന്നത് നിയോണേറ്റ്, ഇൻഫന്റ്, ടോട്ട്ലർ, പ്രീ സ്കൂളർ, സ്കൂളർ ആൻഡ് അഡോൾസെന്റ്. ഓക്കെ ആണോ? നിങ്ങൾക്ക് മനസ്സിലായോ? ജസ്റ്റ് ചോദിക്കുകയാണ് കേട്ടോ. ടോട്ട്ലർ പീരീഡ് ഏത് ഏജ് ഗ്രൂപ്പുകൾ, ഏത് ഏജ് ഗ്രൂപ്പ് വരെയാണ് ടോട്ട്ലർ എന്ന് പറയുന്നത്? ടോട്ട്ലർ പ്ലീസ് കമന്റ് ഇൻ ചാറ്റ് ബോക്സ്. വൺ ടു ത്രീ ഇയേഴ്സ് നിങ്ങൾ എഴുതുമ്പോൾ 1 to 3 എന്ന് എഴുതാതെ 1 to 3 years എന്നും കൂടെ എഴുതണം കേട്ടോ. 1 to 3 years. ഓക്കെ, എംബ്രിയോണിക് പീരീഡ്, എംബ്രിയോണിക് പീരീഡ് എംബ്രിയോണിക് പീരീഡ് എംബ്രിയോണിക് പീരീഡ് എംബ്രിയോണിക് പീരീഡ് ഇസ് കൺസെപ്ഷൻ ടു 8 weeks. കൺസെപ്ഷൻ ടു 8 weeks. കൺസെപ്ഷൻ ടു 8 weeks ആണ് എംബ്രിയോണിക് പീരീഡ്. എംബ്രിയോണിക് പീരീഡ് ഏതാണ്? പ്രീനേറ്റൽ ആണോ പോസ്റ്റ് നേറ്റൽ ആണോ? പ്രീനേറ്റൽ ആണോ പോസ്റ്റ് നേറ്റൽ ആണോ? യെസ്, ഇറ്റ് ഈസ് പ്രീനേറ്റൽ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് പീരീഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവൂലോ എന്താണെന്ന്. ഓക്കെ ഫൈൻ. ദെൻ മൂവിംഗ് ടു പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. സോ കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്, അത് ജസ്റ്റ് മനസ്സിൽ വെക്കാം. ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഗ്രോത്തും ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്? അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. എവിടെ മുതൽ എവിടം വരെ? കൺസെപ്ഷൻ ടു ഡെത്ത്. കൺസെപ്ഷൻ മുതൽ ഡെത്ത് വരെ എന്താണ്? ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മളൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡെവലപ്മെന്റ് ലൈഫ് ലോങ് ആണെങ്കിൽ ഗ്രോത്ത് എങ്ങനെയാണ്? സെർട്ടൺ ലെവൽ ആവുമ്പോൾ എന്ത് ചെയ്യും? അത് സെസേഷൻ ചെയ്യും, അത് സ്റ്റോപ്പ് ആവുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ആ കണ്ടിന്യൂസ് പ്രോസസ് എന്ന് പറയുന്ന ടേം ഓർത്തിരിക്കുക. ഓക്കെ, സെക്കൻഡ് വൺ സ്റ്റെഫാലോ കോഡൽ.
സെഫാലക്കോഡൽ. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് മെയിൻലി ഒക്കേഴ്സ് ആസ് സെഫാലക്കോഡൽ. എന്ത് സെഫാലക്കോഡൽ എന്ന് പറഞ്ഞാല്? സെഫാലോക്കോഡൽ. ദ പ്രോസസ് ഓഫ് സെഫാലക്കോഡൽ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഫ്രം ഹെഡ് ഡൗൺ ടു ടെയിൽ. അതായത് ഒരു ചൈൽഡിന്റെ ഗ്രോത്ത് എവിടെ മുതൽ എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു? ഇറ്റ് സ്റ്റാർട്സ് ഫ്രം ഹെഡ് ആൻഡ് ഗോസ് ഡൗൺ ടു ടെയിൽ. ഇതാണ് സെഫാലക്കോഡൽ ഡയറക്ഷൻ ആണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ ആണ്. എന്താ പറയുന്നത്? ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഫസ്റ്റ് നമ്മുടെ ഹെഡ് റീജിയൻ ആണ് എന്ത് ചെയ്യുന്നത്? ഫംഗ്ഷൻ ചെയ്യുന്നത്. ദെൻ ട്രങ്ക്, ദെൻ മൂവ് ടു ലെഗ് റീജിയൻ. ഓക്കെ, സെഫാലക്കോഡൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മുടെ ഹെഡ് ആണ് ഫംഗ്ഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഗ്രോത്ത് ഫംഗ്ഷൻ ചെയ്യുന്ന ഹെഡ് ആണ്. ദെൻ മൂവ്സ് ടു ട്രങ്ക്, ദെൻ ടു ലെഗ്. അതാണ് സെഫാലക്കോഡൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞത്. ഫസ്റ്റ് എന്തായിരുന്നു? ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്. സെക്കൻഡ് വൺ എന്തായിരുന്നു? സെഫാലക്കോഡൽ ഡയറക്ഷൻ, ജസ്റ്റ് ഫ്രം ഹെഡ് ടു ടെയിൽ, അത്രേ ഉള്ളൂ. ഹെഡ് ടു ടെയിൽ ആണ് അതിന്റെ ഗ്രോത്ത് പോകുന്നത്. ദെൻ പ്രോക്സിമൽ ടു ഡിസ്റ്റൽ. തേർഡ് പ്രിൻസിപ്പിൾ എന്താണ്? പ്രോക്സിമൽ ടു ഡിസ്റ്റൽ. എന്താ പ്രോക്സിമൽ ടു ഡിസ്റ്റൽ എന്ന് പറഞ്ഞാല്? പ്രോക്സിമൽ ടു ഡിസ്റ്റൽ, ഇറ്റ് സ്റ്റാർട്സ് ഫ്രം സെന്റർ ടു മിഡ് ലൈൻ ടു പെരിഫറി. അല്ലെ, സെന്റർ ഓർ മിഡ് ലൈൻ ടു പെരിഫറി ആണ് ഗ്രോത്ത് പ്രോസസ് നടക്കുന്നത്. പ്രോക്സിമോ ഡിസ്റ്റൽ, സെന്റർ ഓർ മിഡ് ലൈൻ ടു പെരിഫറി. അതെ, സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡ് ആണ് സെന്റർ എന്ന് പറയുന്നത്. ഇറ്റ് ഡെവലപ്സ് ബിഫോർ ഔട്ടർ പാർട്സ് ഓഫ് ദ ബോഡി. ചൈൽഡിന്റെ സ്പൈനൽ കോഡേക്ക് ഫസ്റ്റ് ഡെവലപ്പ് ചെയ്യുക, ദെൻ മൂവ് ടു പെരിഫറി. ബാക്കിയുള്ള ബോഡി പാർട്സിലേക്ക് മൂവ് ചെയ്യുന്ന മുന്നേ എന്ത് ചെയ്യും? സെന്റർ പാർട്ട് ഡെവലപ്പ് ചെയ്യും. അതാണ് പ്രോക്സിമോ ഡിസ്റ്റൽ. ഫസ്റ്റ് സെന്റർ, ദെൻ ടു പെരിഫറി. സോ ഫസ്റ്റ് വൺ കണ്ടിന്യൂസ് പ്രോസസ്, സെക്കൻഡ് വൺ സെഫാലക്കോഡൽ, തേർഡ് വൺ പ്രോക്സിമൽ ടു ഡിസ്റ്റൽ, ഫോർത്ത് വൺ ജനറൽ ടു സ്പെസിഫിക്. ജനറൽ ടു സ്പെസിഫിക്. എന്താ ജനറൽ ടു സ്പെസിഫിക് എന്ന് പറഞ്ഞാല്? ഗ്രോത്ത് എന്ത് ചെയ്യുന്നു? ജനറൽ ടു സ്പെസിഫിക്കിലേക്ക് ആണ് പ്രൊസീഡ് ചെയ്യുന്നത്. മീൻസ് എന്താണ്? എക്സാമ്പിൾ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നമ്മളൊരു ചൈൽഡിനെ നോക്കുകയാണെങ്കിൽ, ഇൻഫന്റിനെ ഒക്കെ നോക്കുകയാണെങ്കിൽ, നമ്മൾ അവർക്ക് എന്തെങ്കിലും സാധനം പിടിക്കാൻ കൊടുക്കുകയാണെങ്കിൽ അവരെങ്ങനെ അത് ക്യാച്ച് ചെയ്യുന്നത്? നമ്മളിപ്പോൾ ഒരു പേന കൊടുത്തു, ഒരു ഇൻഫന്റിന് ഒരു പേന കൊടുത്തു വിചാരിക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ നിയോണേറ്റ്സിനെ കാണാൻ പോകുമ്പോൾ നമ്മൾ നമ്മുടെ ഫിംഗർ കൊടുക്കാറുണ്ട് അല്ലെ, നമ്മുടെ കൈ അവരെ പാമ്പിലേക്ക് വെച്ച് കൊടുക്കാറുണ്ട്. അപ്പൊ അവരെങ്ങനെ ഗ്രാസ്പ് ചെയ്യുന്നേ? പാം കൊണ്ടാണോ ഫിംഗേഴ്സ് കൊണ്ടാണോ? പാം കൊണ്ടാണോ ഫിംഗേഴ്സ് കൊണ്ടാണോ? ഹൗ ദേ ഗ്രാസ്, എങ്ങനെയാണ് പിടിക്കുന്നത്? കുഞ്ഞു പിള്ളേര് കമന്റ് ബോക്സിലിട്ടെ. യെസ്, പാം ആണല്ലേ. നമ്മളതൊക്കെ എക്സ്പീരിയൻസ്ഡ് ആണ്, എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. എങ്ങനെയാണ് അവര് അവർ ഗ്രാസ്പ് ചെയ്യുന്നത്? പാം കൊണ്ടാണ്. ഫസ്റ്റ് ദേ വിൽ ഗ്രാസ്പ് ബൈ ദ പാം. പാം ആർ ഗ്രാസ്പ് ആണ് ആദ്യം. ദെൻ ഓൺലി മൂവ് ടു പിൻസർ ഗ്രാസ്പ്. പിന്നെ ഫിംഗറിലോട്ട് പിൻസർ ഗ്രാസ്പിലേക്ക് പോകത്തുള്ളൂ. അതാണ് ജനറൽ ടു സ്പെസിഫിക് എന്ന് പറയുന്നത്. ജസ്റ്റ് അവർ അവര് ഫുഡ് ആദ്യമായിട്ട് കഴിച്ചു കൊടുക്കുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അവരെങ്ങനെ ഫുഡ് എടുത്ത് വായിലേക്ക് വെക്കുന്നേ? ഫസ്റ്റ് അവര് പാം വെച്ചെടുത്തിട്ടാണ് മൗത്തിലേക്ക് കൊണ്ടുപോകുന്നത്, ഫിംഗർ അല്ല. പിന്നാണ് അവർ എന്ത് ചെയ്യുന്നത്? സ്പെസിഫിക് ആയിട്ട് ഫിംഗറിൽ പിടിക്കാനും മൗത്തിലേക്ക് കൊണ്ടുപോകാനൊക്കെ നോക്കുന്നത്. സോ ഫസ്റ്റ് പാം ടു പിൻസർ ആണ്. അതാണ് ജനറൽ ടു സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഫിഫ്ത് വൺ എന്താണ്? മൾട്ടി ഡൈമെൻഷണൽ. എന്താ മൾട്ടി ഡൈമെൻഷണൽ എന്ന് പറഞ്ഞാല്? എന്തുകൊണ്ടാണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് മൾട്ടി ഡൈമെൻഷണൽ എന്ന് പറയാൻ കാരണം? അതായത് നമ്മൾ ഡെവലപ്മെന്റ് എന്ന വാക്ക് പറയുമ്പോൾ ജസ്റ്റ് ഒരു സിംഗിൾ വേർഡ് ആണെങ്കിലും അതിൽ എന്തൊക്കെ ഡെവലപ്മെന്റ് ഉണ്ട്? ഫിസിക്കൽ ഡെവലപ്മെന്റ്, സൈക്കോസോഷ്യൽ ഡെവലപ്മെന്റ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, മോറൽ ഡെവലപ്മെന്റ്, സ്പിരിച്വൽ ഡെവലപ്മെന്റ്, അങ്ങനെ പല ഡൈമെൻഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് മൾട്ടി ഡൈമെൻഷണൽ എന്ന് പറഞ്ഞത്. ജസ്റ്റ് ഒരൊറ്റ വേർഡ് ആണെങ്കിൽ പോലും അതിനകത്ത് കുറേ ഡൈമെൻഷൻസ് ഉണ്ട്. ഫിസിക്കൽ, സൈക്കോസോഷ്യൽ, കോഗ്നിറ്റീവ്, മോറൽ, സ്പിരിച്വൽ, അങ്ങനെ കുറേ ഉണ്ട്. അതുകൊണ്ടാണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനകത്ത് മൾട്ടി ഡൈമെൻഷണൽ എന്ന് പറയാൻ കാരണം. സോ ഫസ്റ്റ് ഫൈവ് പ്രിൻസിപ്പിൾസ് ഇതൊക്കെയാണ്. ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്. സെഫാലക്കോഡൽ. സെഫാലക്കോഡൽ എന്ന് വെച്ചാൽ ഹെഡ് ടു ടെയിൽ. സെഫാലക്കോഡലാണ് ഗ്രോത്ത് പോകുന്നത്. തേർഡ് വൺ പ്രോക്സിമൽ ടു ഡിസ്റ്റൽ, മിഡ് ലൈൻ, സെന്റർ ടു പെരിഫറി ആണ് പ്രോക്സിമൽ ടു ഡിസ്റ്റൽ. ജനറൽ ടു സ്പെസിഫിക്, ഫസ്റ്റ് ജനറൽ ആയിരിക്കും, ദെൻ മൂവ് ടു സ്പെസിഫിക്. സിമ്പിൾ എക്സാമ്പിൾ ആണ് പാം ടു ഫിംഗർ, പാം ടു ഫിംഗർ. ദെൻ ഫിഫ്ത് വൺ മൾട്ടി ഡൈമെൻഷണൽ. മൾട്ടി ഡൈമെൻഷണൽ എന്ന് വെച്ചാൽ എന്താണ്?
ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ ഉണ്ട്, സൈക്കോ സോഷ്യൽ ഉണ്ട്, കോഗ്നിറ്റീവ് ഉണ്ട്, മോറൽ ആൻഡ് കുറേ ഡൈമെൻഷൻസ് ഉണ്ട്. സോ ഇറ്റ് ടേംഡ് ആസ് മൾട്ടി ഡൈമെൻഷണൽ. സിക്സ്ത് വൺ എന്താ പറയുന്നത്? ഓൾ ദ ബോഡി സിസ്റ്റംസ് ഡു നോട്ട് ഡെവലപ്പ് അറ്റ് ദ സെയിം റേറ്റ്. ഓൾ ദ ബോഡി സിസ്റ്റംസ് ഡു നോട്ട് ഡെവലപ്പ് അറ്റ് ദ സെയിം റേറ്റ്. സിമ്പിൾ ആണല്ലേ. ഫോർ എക്സാമ്പിൾ എന്താണ്? ഓൾ ബോഡി സിസ്റ്റം ഡു നോട്ട് ഡെവലപ്പ് അറ്റ് ദ സെയിം റേറ്റ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്രെയിൻ ഡെവലപ്മെന്റ്. അത് ബ്രെയിൻ ഡെവലപ്മെന്റ് ഇൻഫൻസി പീരീഡിലാണ് റാപ്പിഡ് ആയിട്ട് നടക്കുന്നത്. ഇൻഫൻസി പീരീഡിലാണ് ബ്രെയിൻ ഡെവലപ്മെന്റ് റാപ്പിഡ് ആയിട്ട് നടക്കുന്നത്, ഇൻഫൻസി പീരീഡിലാണ്. വേറാസ് പ്യൂബർട്ടി പീരീഡില് സെക്സ് ഓർഗൻസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? റാപ്പിഡ് ആയിട്ട് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ചെയ്യുന്നത്. ഇൻഫൻസിയിൽ ബ്രെയിൻ ഡെവലപ്മെന്റിന് ഫോക്കസ് ആയിട്ട് ചെയ്യുമ്പോൾ പ്യൂബർട്ടി പീരീഡിലേക്ക് പോകുമ്പോൾ എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? സെക്സ് ഓർഗൻസിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. അതാണ് ഓൾ ബോഡി സിസ്റ്റം ഡു നോട്ട് ഡെവലപ്പ് അറ്റ് ദ സെയിം റേറ്റ്. സെയിം റേറ്റിൽ ഒരേ ടൈമിൽ ഒരേപോലെ പോയില്ല എല്ലാ ഡെവലപ്മെന്റും, അത് ആ പീരീഡ് അനുസരിച്ച് ഡെവലപ്മെന്റ് മാറി മാറിയിരിക്കും. അതാണ് സിക്സ്ത് പ്രിൻസിപ്പിൾ. ഓൾ ദ ബോഡി സിസ്റ്റംസ് ഡു നോട്ട് ഡെവലപ്പ് അറ്റ് ദ സെയിം റേറ്റ്. എക്സാമ്പിൾ എന്താ പറഞ്ഞാല്, ഇൻഫൻസി പീരീഡില് ബ്രെയിൻ ഡെവലപ്മെന്റ് റാപ്പിഡ് ആണെങ്കിൽ പ്യൂബർട്ടി പീരീഡിൽ സെക്സ് ഓർഗൻസിന്റെ ഡെവലപ്മെന്റ് ആയിരിക്കും റാപ്പിഡ് എന്ന് പറഞ്ഞാൽ. ദെൻ മൂവിംഗ് ടു സെവൻത് പ്രിൻസിപ്പിൾ. സെവൻത് പ്രിൻസിപ്പിൾ എന്താണ്? ഡിപ്പെൻഡ്സ് ഓൺ ദ ഇന്റർപ്ലേ ബിറ്റ്വീൻ ജീൻസ് ആൻഡ് എൻവയോൺമെന്റ്. നമുക്കറിയാം എല്ലാ പ്രോസസ്സിനെയും കുറെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലെ. എന്തൊരു കാര്യം നമ്മുടെ ഈ വേൾഡിൽ നടന്നാലും അത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കുറെ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. ഫോർ ജസ്റ്റ് എക്സാമ്പിൾ, നമ്മൾ കുക്ക് ചെയ്യാന്ന് വിചാരിക്കാം അല്ലെ. നമ്മൾ ഇടുന്നപ്പം നമ്മൾ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ചായ ഇടുന്നവരായിരിക്കും. പക്ഷെ നമ്മൾ ഇടുന്ന എല്ലാവരുടെയും ചായ ഒരേ ടേസ്റ്റ് ആയിരിക്കുമോ? അല്ല, വ്യത്യസ്ത ടേസ്റ്റ് ആയിരിക്കും. ചിലർക്ക് മധുരം കൂടുതലായിരിക്കും, ചിലരിടുമ്പോൾ കടുപ്പം കൂടുതലായിരിക്കും അല്ലെ. ഇപ്പം കുറെ ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ എല്ലാ പ്രോസസ്സിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ എന്താണ്? ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ടു ഫാക്ടേഴ്സ് ആണ് ജീൻസ് ആൻഡ് എൻവയോൺമെന്റ്. ദേ ആർ ഇന്റർപ്ലേ. ഓക്കെ, സെവൻത് പ്രിൻസിപ്പിൾ ഡിപ്പെൻഡ്സ് ഓൺ ദ ഇന്റർപ്ലേ ബിറ്റ്വീൻ ജീൻസ് ആൻഡ് എൻവയോൺമെന്റ്. എയ്ത്ത് വൺ, ഓൾ ചിൽഡ്രൻ പാസസ് ത്രൂ ഓൾ ദ മേജർ സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. സിമ്പിൾ ആയിട്ട് സിമിലർ ടു ഓൾ, സിമിലർ ഫോർ ഓൾ എന്ന വാക്ക് ഓർത്താൽ മതി. സിമിലർ ഫോർ ഓൾ എന്താണ് പറഞ്ഞത്? ഓൾ ചിൽഡ്രൻ പാസസ് ത്രൂ ഓൾ ദ മേജർ സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എല്ലാ ഇൻഡിവിജ്വൽസും ഇൻഫന്റി, നമ്മൾ കുറെ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് പഠിച്ചില്ലേ? എംബ്രിയോണിക്, ഫീറ്റൽ, നിയോണേറ്റൽ, ഇൻഫന്റ്, ടോട്ട്ലർ, പ്രീ സ്കൂളർ, സ്കൂളർ, അങ്ങനെ കുറെ സ്റ്റേജസ് പഠിച്ചല്ലോ. അപ്പൊ എല്ലാ കുട്ടികളും എങ്ങനെ പോവുള്ളൂ? ഈ സ്റ്റേജസ് അതേ ഓർഡറിലേ മാത്രമേ പോകത്തുള്ളൂ. അല്ലാതെ ഇപ്പം നിയോണേറ്റ് കഴിഞ്ഞ് നേരിട്ട് ഓർഡറിലേക്ക് പോകത്തില്ല, ഇൻഫന്റിനെ മാറ്റിയിട്ട് ടോട്ടലിൽ കാര്യം പോകത്തില്ല. എല്ലാവരും ആ സ്റ്റേജസ് അതേ സീക്വൻസിൽ കടന്നു പോകത്തു. സിമിലർ ഫോർ ഓൾ, ആ സ്റ്റേജസ് എല്ലാവർക്കും ഒരുപോലെയാണ്, അവർ ഒരുപോലെ ഫോളോ ചെയ്യുന്നു. മീൻസ് എന്താണ്? എംബ്രിയോണിക് കഴിഞ്ഞാൽ ഫീറ്റിൽ തന്നെ വരണം, ഫീറ്റിൽ കഴിഞ്ഞാൽ നിയോണേറ്റിൽ വരണം, നിയോണേറ്റ് കഴിഞ്ഞാൽ ഇൻഫന്റ് പോകണം. ആ ഒരു ഓർഡർ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും. സിമിലർ ഫോർ ഓൾ ആണ് എയ്ത്ത് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നയൻത് പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? നിയോണേറ്റൽ റിഫ്ലെക്സസ് മസ്റ്റ് ബി ലോസ്ഡ് ബിഫോർ ഡെവലപ്മെന്റ് ക്യാൻ പ്രൊസീഡ്. ഇപ്പൊ നിങ്ങൾക്കറിയാം റിഫ്ലെക്സസ് എന്താണ്? റിഫ്ലെക്സ് എന്ന് അറിയാം, കുറെ റിഫ്ലെക്സുകൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ. ഇനി അങ്ങോട്ട് ചില ക്ലാസ്സുകളിൽ റിഫ്ലെക്സ് പഠിക്കും. അപ്പൊ അതിൽ നിയോണേറ്റൽ റിഫ്ലെക്സസ് ഉണ്ട്, ചൈൽഡ് റിഫ്ലെക്സ് ഉണ്ട്. നമ്മൾ ഡെവലപ്മെന്റ് പോകുന്ന അനുസരിച്ച് എന്ത് ഫേഡ് ചെയ്യണം? നിയോണേറ്റൽ റിഫ്ലെക്സ് ഫേഡ് ചെയ്യണം. ഇപ്പൊ നിയോണേറ്റൽ റിഫ്ലെക്സ് ഫേഡ് ചെയ്താൽ മാത്രമേ എന്താവുള്ളൂ, ഡെവലപ്മെന്റ് നടക്കുള്ളൂ എന്ന് പറയുന്നത്. ഇപ്പൊ ഡെവലപ്മെന്റ് ആവും തോറും ഈ ന്യൂറോണൽ റിഫ്ലെക്സ് പെർസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് അബ് നോർമൽ ആണ്. സോ ദ ന്യൂറോണൽ റിഫ്ലെക്സസ് മസ്റ്റ് ബി ലോസ്ഡ് ബിഫോർ ഡെവലപ്മെന്റ് ക്യാൻ പ്രൊസീഡ്. ദെൻ ടെൻത് വൺ എന്താണ്? ഡിഫറെന്റ് റേറ്റ് ഇൻ ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ്. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഡിഫറെന്റ് റേറ്റ് ഇൻ ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ്. അപ്പൊ അത് നിങ്ങൾ ആ ഒരു പ്രിൻസിപ്പിൾ വായിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ എട്ടാമത്തെ പ്രിൻസിപ്പിളായിട്ട് കൺഫ്യൂസ്ഡ് ആവരുത്. അവിടെ എന്താ പറഞ്ഞേ? സിമിലർ ഫോർ ഓൾ എന്ന് പറഞ്ഞു. പത്താമത്തെ പ്രിൻസിപ്പിൾ എന്താ പറഞ്ഞാല്? ഡിഫറെന്റ് റേറ്റ് ഇൻ ഡിഫറെന്റ് ഇൻഡിവിജ്വൽ, അങ്ങനെയാണ് പറഞ്ഞത്. അത് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്. എയ്ത്തിലെ പ്രിൻസിപ്പിൾ എന്താണ് പറഞ്ഞത്? സിമിലർ ഫോർ ഓൾ. അതെന്താണ് മീൻ ചെയ്യുന്നത്? ആ സ്റ്റേജസ് എല്ലാവർക്കും ഒരുപോലെയാണ്, എല്ലാ സ്റ്റേജിലും എല്ലാവരും ഒരുപോലെയാണ് എക്സ്പീരിയൻസ് ചെയ്ത് വരുന്നത്. ടെൻത് പ്രിൻസിപ്പിൾ എന്താ പറഞ്ഞാല്? ഡിഫറെന്റ് റേറ്റ് ഇൻ ഡിഫറെന്റ് ഇൻഡിവിജ്വൽ. റേറ്റിനാണ് വ്യത്യാസം വരുന്നത്. ചില ആൾക്കാര്
പ്യൂബർട്ടി പീരീഡിൽ ഭയങ്കര ഹൈറ്റ് വെക്കും അല്ലെ, ആ ആ ഒരു ടൈമിലായിരിക്കും അവരുടെ ഹൈറ്റ് ഭയങ്കര കൂടുന്നത്. ചില ആൾക്കാർ ആ പീരീഡ് മുന്നേ ആ ഹൈറ്റ് അറ്റൈൻ ചെയ്തിരിക്കും, അതാണ് ഉദ്ദേശിക്കുന്നത്. ചില പിള്ളേർ പെട്ടെന്ന് തന്നെ ചില ഡെവലപ്മെന്റ്സ് അച്ചീവ് ചെയ്യും, റോൾ ഓവർ ഒക്കെ. ചില പിള്ളേർ ഫോർത്ത് മന്ത് ആകുമ്പോൾ റോൾ ഓവർ ആവും, ചിലത് 5 to 6 months ആവും. ആ റേറ്റിന് മാത്രം എന്ത് ചെയ്യും, ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, ഓൺലി ഡിഫറെന്റ് ഇൻ റേറ്റ്. 11th പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നത്? ഡെവലപ്മെന്റ് കംസ് ഫ്രം മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ്. നമ്മൾ ഡെഫിനേഷൻ പഠിച്ചതാണ്, ഡെവലപ്മെന്റ് കംസ് ഫ്രം മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ്. ഡെവലപ്മെന്റ് എപ്പോഴും മെച്ചുറേഷൻ ലേണിംഗിൽ കൂടിയാണ് എന്ത് നമുക്ക് അച്ചീവ് ചെയ്യുന്നത്, ഡെവലപ്മെന്റ് അച്ചീവ് ചെയ്യുന്നത്. സോ ദീസ് ആർ ദി സം ഓഫ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ, മനസ്സിലേക്ക് ഞാൻ ഒന്ന് ജസ്റ്റ് ബ്രഷപ്പ് ചെയ്യാണ്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്തായിരുന്നു? ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്, കൺസെപ്ഷൻ ടു ഡെത്ത് വരെ കണ്ടിന്യൂസ് പ്രോസസ് ആണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സെഫാല കോഡൽ. സെഫാല കോഡൽ മീൻസ് വാട്ട്? ഫ്രം ഹെഡ് ടു ടെയിൽ. ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് കംസ് ഫ്രം ഹെഡ് ടു ടെയിൽ. തേർഡ് വൺ എന്താണ്? പ്രോക്സിമൽ ടു ഡിസ്റ്റൽ, ഫ്രം സെന്റർ മിഡ് ലൈൻ ടു പെരിഫറി. സെൻട്രൽ ടു സ്പെസിഫിക്, ജനറൽ ടു സ്പെസിഫിക്. ഫോർത്ത് എന്താണ്? ജനറൽ ടു സ്പെസിഫിക്. എക്സാമ്പിൾ ഓർക്കാം, പാം ടു ഫിംഗർ. ദെൻ മൾട്ടി ഡൈമെൻഷണൽ. മൾട്ടി ഡൈമെൻഷണൽ എക്സാമ്പിൾ എന്തായിരുന്നു ഞാൻ പറഞ്ഞത്? ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ ഉണ്ട്, സൈക്കോ സോഷ്യൽ ഉണ്ട്, കോഗ്നിറ്റീവ് ഉണ്ട്, കുറെ ഡൈമെൻഷൻസ് ഉണ്ട്, അതുകൊണ്ട് മൾട്ടി ഡൈമെൻഷണൽ എന്ന് പറയുന്നത്. സിക്സ് വൺ എന്തായിരുന്നു? ഓൾ ബോഡി സിസ്റ്റംസ് ഡു നോട്ട് ഡെവലപ്പ് അറ്റ് ദ സെയിം റേറ്റ്. എല്ലാ ബോഡി സിസ്റ്റംസും എല്ലാ റേറ്റിലും സെയിം റേറ്റിലല്ല എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്. എക്സാമ്പിൾ എന്താ പറഞ്ഞത്? ഇൻഫൻസി പീരീഡിൽ ബ്രെയിൻ ഡെവലപ്മെന്റ് ആണ് റാപ്പിഡ് എങ്കിൽ പ്യൂബർട്ടി പീരീഡിൽ സെക്സ് ഓർഗൻസിന്റെ ഡെവലപ്മെന്റ് ആയിരിക്കും റാപ്പിഡ്. സോ ബോഡി സിസ്റ്റത്തിന്റെ ഡെവലപ്മെന്റ് സെയിം റേറ്റിലല്ല നടക്കുന്നത്. സെവൻത് എന്താ ഞാൻ പറഞ്ഞത്? ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ടു ഫാക്ടേഴ്സ് ആണ് ജീൻസ് ആൻഡ് എൻവയോൺമെന്റ്. ജീനും എൻവയോൺമെന്റും ഇന്റർപ്ലേ ചെയ്യുന്നു ഇതിനു വേണ്ടി, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന്. സോ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പെൻഡ്സ് ഓൺ ജീൻസ് ആൻഡ് എൻവയോൺമെന്റ്. എയ്ത് പ്രിൻസിപ്പിൾ എന്താണ്? ഓൾ ചിൽഡ്രൻ പാസസ് ത്രൂ ഓൾ ദ മേജർ സ്റ്റേജസ്. സിംഗിൾ ആയിട്ട് സിമിലർ ഫോർ ഓൾ. സിമിലർ ഫോർ ഓൾ, അതെന്താ പറഞ്ഞത്? ആ സ്റ്റേജസ് എല്ലാ ആൾക്കാർ എല്ലാ കുട്ടികളും സെയിം സ്റ്റേജ് കവർ ചെയ്ത് പോകത്തുള്ളൂ, സ്കിപ്പ് ചെയ്യത്തില്ല. നയൻത് വൺ എന്താണ്? ന്യൂറോണൽ റിഫ്ലക്സ് മസ്റ്റ് ബി ലോസ്റ്റ് ബിഫോർ ഗോയിങ് ടു ഡെവലപ്മെന്റ്. ഡെവലപ്മെന്റ് പ്രൊസീഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ന്യൂറോണൽ റിഫ്ലക്സ് ലോസ്റ്റ് ആവണം. അതല്ല, ന്യൂറോണൽ റിഫ്ലക്സ് പെർസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്? ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് അപ് നോർമൽ ആണ്. ടെൻത് എന്തായിരുന്നു? ഡിഫറെന്റ് റേറ്റ് ഇൻ ഡിഫറെന്റ് ഇൻഡിവിജ്വൽ. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന്റെ റേറ്റ് ഡിഫറെന്റ് ആയിരിക്കും ഡിഫറെന്റ് ഇൻഡിവിജ്വലിൽ. റേറ്റ് റേറ്റ് ആണ് ഡിഫറെന്റ്, സ്റ്റേജ് സെയിം ആണ്. ഓക്കെ, ലാസ്റ്റ് എന്താണ് പറഞ്ഞത്? ഡെവലപ്മെന്റ് കംസ് ഫ്രം മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ്. ഇത്രയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണെ. ട്രൂ ഓർ ഫോൾസ് പറഞ്ഞാൽ മതി. വൺ ഓഫ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഈസ് സ്പെസിഫിക് ടു ജനറൽ. എന്റെ വേർഡ്സ് കേൾക്കാം. വൺ ഓഫ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഈസ് സ്പെസിഫിക് ടു ജനറൽ. Is it true or false? Yes, it is false. കാരണം എന്താണ്? പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ജനറൽ ടു സ്പെസിഫിക് ആണ്. ഇറ്റ് ഈസ് ജനറൽ ടു സ്പെസിഫിക്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഡിഫറെന്റ് റേറ്റ് ഇൻ ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ്. ഡിഫറെന്റ് റേറ്റ് ഇൻ ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ്. True or false? Yeah, true. അല്ലേ? Different rate in different individuals. അപ്പൊ നിങ്ങൾ പ്രിൻസിപ്പിൾസ് മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കും, താഴെ കൊടുത്തിരിക്കുന്ന പ്രിൻസിപ്പിൾസിൽ ഫോൾസ് ചൂസ് ദ ഫോൾസ് വൺ. ഇതാണ് ഫോൾസ്, അല്ലെങ്കിൽ ട്രൂ ഏതാണെന്ന് ചൂസ് ചെയ്യാൻ വേണ്ടി ചോദിക്കും. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഇപ്പോഴത്തെ പ്രിൻസിപ്പിൾസ് പറഞ്ഞെങ്കിലും അർണോൾഡ് ജെസൽ, ഈ ഇദ്ദേഹത്തിന്റെ പേര് കേട്ടിട്ടുണ്ടോ? അർണോൾഡ് ജെസൽ, ഹു ഈസ് ഹി? ആരാ ഇദ്ദേഹം? ആരാ? അർണോൾഡ് ജെസലിനെ കേട്ടിട്ടുണ്ടോ? ആർക്കെങ്കിലും അറിയോ ആരാണ് ഇദ്ദേഹം എന്ന്? ഞാൻ ഇടയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. Who's the father of pediatrics? Father of pediatrics? Who is the father of pediatrics? Pediatrics in the father, who is?
പ്ലീസ് ചാറ്റ് ചാറ്റ് ബോക്സിലിട്ടെ. ഫാദർ ഓഫ് പീഡിയാട്രിക്സ് ഡോക്ടർ എബ്രഹാം ജേക്കോബി. അപ്പൊ ആരാണ് അർണോൾഡ് ഗസൽ? അപ്പൊ ആരാണ് അർണോൾഡ് ഗസൽ? ഹി ഈസ് ദ ഫാദർ ഓഫ് ക്ലിനിക്കൽ ചൈൽഡ് സൈക്കോളജി. ഫാദർ ഓഫ് ക്ലിനിക്കൽ ചൈൽഡ് സൈക്കോളജി അർണോൾഡ് ഗസൽ. അദ്ദേഹം പറഞ്ഞ ഒരു പ്രിൻസിപ്പിൾ ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ് കേട്ടോ. ഓൾദോ നോ ടു ചിൽഡ്രൻ ആർ അലൈക്, ഓൾ നോർമൽ ചിൽഡ്രൻ ടെൻഡ് ടു ഫോളോ എ ജനറൽ സീക്വൻസ് ഓഫ് ഗ്രോത്ത്. അർണോൾഡ് ഗസലിന്റെ ഒരു ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് പ്രിൻസിപ്പിൾ, അദ്ദേഹം പറഞ്ഞ ഒരു പ്രിൻസിപ്പിൾ ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓർമ്മ വെക്കുക. ഓൾദോ നോ ടു ചിൽഡ്രൻ അലൈക്, ഓൾ നോർമൽ ചിൽഡ്രൻ ടെൻഡ് ടു ഫോളോ എ ജനറൽ സീക്വൻസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. എന്താ മീനിങ്? രണ്ട് കുട്ടികൾ ഒരിക്കലും അലൈക്ക് അല്ല അല്ലെ. നമ്മൾ രണ്ട് കുട്ടികളെ എടുത്താൽ അവർ ഒരിക്കലും അലൈക്ക് അല്ല. പക്ഷേ എല്ലാ നോർമൽ ചിൽഡ്രൻസും എന്ത് ചെയ്യുന്നുണ്ട്? ജനറൽ സീക്വൻസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മുടെ എല്ലാ മീനിങ്സും വരും, നമ്മുടെ പ്രിൻസിപ്പിൾസ് എല്ലാം എന്റെ ഇൻക്ലൂഡഡ് ആണ്. അർണോൾഡ് ഗസലിന്റെ ഒരു തോട്ടാണ്. സോ ഇപ്പൊ നമ്മൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് പഠിക്കുന്നു അല്ലെ. നമ്മൾ ഡെഫിനിഷൻ പഠിച്ചു, എന്താണ് ഗ്രോത്ത്, എന്താണ് ഡെവലപ്മെന്റ്, അതിന്റെ സ്റ്റേജസ് പഠിച്ചു, പ്രിൻസിപ്പിൾ പഠിച്ചു. നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്? ഈ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് പഠിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? എന്തിനാണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് പഠിക്കുന്നത്? അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നെന്ന് പറഞ്ഞാല് നമുക്ക് ചൈൽഡിന്റെ ബിഹേവിയറിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ബിഹേവിയർ ഓഫ് ചൈൽഡ്. ഒരു കുട്ടിയുടെ ബിഹേവിയറിനെ പഠിക്കാൻ നമുക്ക് പറ്റും ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് പഠിച്ചു കഴിഞ്ഞാല്. അതായത് ഇപ്പൊ നമുക്കറിയാം, നമ്മൾ കുറച്ച് കഴിഞ്ഞ് പഠിക്കും ഒരു ഇൻഫന്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻഫന്റ്സ് പീരീഡിൽ എന്തൊക്കെ അച്ചീവ് ചെയ്യണം, അവരുടെ മോറൽ ഡെവലപ്മെന്റ് എങ്ങനെയാണ്. ടോഡ്ലറിന്റെയും ഇൻഫന്റിന്റെയും ഡെവലപ്മെന്റ് ഫൈൻ മോട്ടോർ ഗ്രോസ് മോട്ടോർ ഡെവലപ്മെന്റ് ഒക്കെ ഡിഫറെന്റ് ആണ് അല്ലെ. അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ഇൻഫന്റിന് കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് അവരുടെ ബിഹേവിയർ അറിയാം, ആ കുട്ടി എങ്ങനെയാണ് ബിഹേവ് ചെയ്യാൻ പോകുന്നത് നമുക്ക് അറിയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടോഡ്ലർ പീരീഡ് ഒക്കെ ആകുമ്പോഴേക്ക് സ്ട്രേഞ്ചർ ആങ്സൈറ്റി ഉണ്ടാവും അല്ലെ. സ്ട്രേഞ്ചേഴ്സിനെ കാണുമ്പോൾ ഭയങ്കര പേടിയായിരിക്കും ടോഡ്ലേഴ്സിന്. അപ്പൊ നമ്മുടെ അടുത്ത് കുട്ടി കെയറിങ്ങിന് വരുമ്പോൾ നമ്മൾ അവരെ അങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്. സോ വി അപ്രോച്ച് ചെയ്യുന്നത് നമുക്ക് അറിയാം ബിഹേവിയർ എന്താണെന്ന് അറിയാം, നമ്മളെ കണ്ടാൽ പേടിക്കും എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ മനസ്സിലുണ്ട്, അവർ ബിഹേവിയർ അങ്ങനെയാണ്. എന്നൊരു സ്കൂളിലാണെങ്കിലോ ഒരിക്കലും ടോഡ്ലറിന്റെ അത്രയും പേടിയും അഫ്രൈഡ് സ്ട്രേഞ്ചർ ആങ്സൈറ്റി ഉണ്ടാവത്തില്ല. സ്കൂളിലെ കാണുമ്പോൾ നമ്മൾ അങ്ങനെ എന്തേ ഉള്ളൂ, അവർ അപ്രോച്ച് ചെയ്യത്തുള്ളൂ. സോ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് പഠിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ബിഹേവിയർ ഓഫ് ചൈൽഡ്, സോ വി ക്യാൻ ആക്ട് അക്കോർഡിംഗ്ലി. പിന്നെന്താ പറഞ്ഞാല് വി നോ ദാറ്റ് വാട്ട് ടു എക്സ്പെക്ട് അറ്റ് എ പെർട്ടിക്കുലർ ചൈൽഡ് ഏജ്. ഒരു ഏജില് നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടത് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോ ടോഡ്ലർ ആകുമ്പോൾ ഒരു കുട്ടി തന്നെ നടക്കണം അല്ലെ. ഒരു ടോഡ്ലർ ആകുമ്പോൾ ഒരിക്കലും ഒരു പിച്ച് വെക്കുകയല്ല, അവര് ദേ ക്യാൻ വാക്ക് ഇൻഡിപെൻഡന്റ്ലി. ഒക്കെ ആ ഡിപെൻഡൻസി ഒന്നും ഇല്ലാതെ നടക്കാൻ പറ്റും നമുക്ക് അറിയാം. പക്ഷെ ഒരു കുട്ടിക്ക് അത് നടക്കാൻ പറ്റുന്നില്ല, നമ്മൾ എന്ത് ചെയ്യും, നോട്ട് ചെയ്യും. കുട്ടി ടോഡ്ലർ സ്റ്റേജ് ആണ്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, കുട്ടി തന്നെ നടക്കുന്നില്ല. ഹി ഓർ ഷീ നീഡ് സപ്പോർട്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കും ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ. അപ്പൊ പെർട്ടിക്കുലർ ഏജില് നമുക്ക് എന്താ ഓൾറെഡി അറിയാം അവിടെ എന്താണ് സംഭവിക്കേണ്ടതെന്ന്. സോ വി നോ വാട്ട് ടു എക്സ്പെക്ട് അറ്റ് എ പെർട്ടിക്കുലർ ചൈൽഡ് ഏജ്. ദെൻ ഈ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് പഠിച്ചു കഴിയുമ്പോൾ വി ക്യാൻ ഡയഗ്നോസ് അണ്ടർ ന്യൂട്രീഷൻ ഓർ ഓവർ ന്യൂട്രീഷൻ, അല്ലെങ്കിൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും, കെൻ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. ദെൻ അസേർട്ടൺ നീഡ്സ് ഓഫ് ദ ചൈൽഡ് അറ്റ് എ പെർട്ടിക്കുലർ ഏജ്. ഓരോ പെർട്ടിക്കുലർ ഏജിലും ഓരോ ചൈൽഡിനും ഓരോ നീഡായിരിക്കും. നമ്മൾ അതും പഠിക്കുന്നുണ്ട് ഇനി അങ്ങോട്ട് അല്ലെ. ഓരോ പെർട്ടിക്കുലർ ഏജിലും ഓരോ കുട്ടികൾക്കും ഓരോ നീഡായിരിക്കും. ഇപ്പൊ ഒരു ഇൻഫന്റ് നല്ലൊരു ഇൻഫന്റ് ആണെങ്കിൽ വിചാരിക്കുക, കുറച്ച് ഇപ്പൊ 1 to 2 months ആണെങ്കിൽ അവർ നീഡ് എന്താണ്, സക്കിങ് അല്ലെ, ട്രസ്റ്റ്, അതാണ് അവർക്ക് വേണ്ടത്. അപ്പൊ ഓരോ ഏജിനും എന്താണ് നീഡ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. Then, plan and provide comprehensive care. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ചൈൽഡിനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കോംപ്രിഹെൻസീവ് കെയർ പ്ലാൻ ആൻഡ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് ഡീവിയേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയൊക്കെയാണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഒന്നുമില്ല, ജസ്റ്റ് എന്ന് പറഞ്ഞാല് ചൈൽഡിന്റെ ബിഹേവിയറിനെ മനസ്സിലാക്കാൻ പറ്റും, ഒരു ഏജില് അവർ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റും, എന്താണ് അവർ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റും, അവരുടെ നീഡ് എന്താണെന്ന് അറിയാൻ പറ്റും, പിന്നെ നമുക്ക് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള കെയർ പ്ലാൻ ചെയ്യാൻ പറ്റും, പിന്നെ അവരുടെ നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ചെയ്യുന്ന എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടെങ്കിൽ ആ ഡീവിയേഷൻ ഡയഗ്നോസ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റും. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളാണ്.
So just for a knowledge. Okay. Then moving to factors affecting growth and development. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് നോക്കി കഴിഞ്ഞത്? ഡെഫിനേഷൻ ഓഫ് ഗ്രോത്ത്, ഡെഫിനേഷൻ ഓഫ് ഡെവലപ്മെന്റ്, ഡിഫറൻസ് എന്താണ്, പിന്നെ സ്റ്റേജസ് എന്താണ്, പ്രിൻസിപ്പിൾസ് എന്താണ്, ഇതൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞ കാര്യങ്ങളാണല്ലേ. ദെൻ മൂവിങ് ടു ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. നിങ്ങൾക്ക് എന്തൊക്കെ ഫാക്ടേഴ്സ് അറിയാം ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് അഫക്ട് ചെയ്യുന്ന? എന്തൊക്കെ ഫാക്ടേഴ്സ് അറിയാം? നമ്മൾ പ്രിൻസിപ്പിളില് രണ്ട് ഫാക്ടേഴ്സ് പറഞ്ഞിരുന്നു. നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് പറഞ്ഞു വന്നപ്പോൾ രണ്ട് ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞായിരുന്നു. അത് ഏതൊക്കെയെന്ന് ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഓക്കെ, ജീൻ ജീൻ മാത്രമേ കണ്ടുള്ളൂ പ്രിൻസിപ്പിളിനകത്ത്. ജീൻ ആൻഡ് എൻവയോൺമെന്റ് അല്ലേ, നമ്മുടെ പ്രിൻസിപ്പിളിൽ പറഞ്ഞ സാധനമാണ്. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന ടു ഫാക്ടേഴ്സ്, ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ആണ് ജനറ്റിക്സ് ആൻഡ് എൻവയോൺമെന്റ്. അത് കൂടുതൽ കുറെ ഫാക്ടേഴ്സ് ഉണ്ട് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് അഫക്ട് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ചേക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ ത്രൂ. മെയിൻലി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഹെറിഡിറ്റി, എൻവയോൺമെന്റ് ആൻഡ് അതർ ഫാക്ടേഴ്സ്. ഹെറിഡിറ്റി നമ്മളതാണ് ജീൻ, അത് ഓർത്താൽ മതി. ഹെറിഡിറ്റി, ദെൻ എൻവയോൺമെന്റ്, ദെൻ സം അതർ ഫാക്ടേഴ്സ്. എൻവയോൺമെന്റിനകത്ത് പ്രീനേറ്റൽ എൻവയോൺമെന്റും പോസ്റ്റ് നേറ്റൽ എൻവയോൺമെന്റും വരുന്നുണ്ട്. പ്രീനേറ്റൽ എൻവയോൺമെന്റും പോസ്റ്റ് നേറ്റൽ എൻവയോൺമെന്റും ഇവിടെ വരുന്നുണ്ട്. എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫാക്ടറിന്റെ അണ്ടറിൽ വരുന്നുണ്ട്. അതർ ഫാക്ടേഴ്സ്, അതർ ഫാക്ടേഴ്സിനകത്ത് സോഷ്യൽ ഇപ്പൊ ഓഡിബിൾ ആണോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നമ്മൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഫാക്ടേഴ്സ് ആണ് പറഞ്ഞത് അല്ലേ. ഫസ്റ്റ് എന്താ പറയുന്നത്? ഹെറിഡിറ്റി. എന്താ ഹെറിഡിറ്റി ഫാക്ടർ എന്ന് പറയാൻ കാരണം? ഹെറിഡിറ്റി എങ്ങനെയാണ് നമ്മുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഒരു ഫാക്ടർ ആവുന്നത്? എങ്ങനെയാണ് ഫാക്ടർ ആവുന്നത്? സിമ്പിൾ കാര്യം അല്ലേ. നമ്മള് നമുക്കത് പിന്നെയും പറഞ്ഞതിന്റെ ആവശ്യം, നമുക്ക് അറിയാം നമ്മുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന്റെ മെയിൻലി നമ്മുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണ് ഹെറിഡിറ്ററി എന്ന് പറഞ്ഞാല്. ഓക്കെ, അത് എന്താണ് ഹെറിഡിറ്ററി എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? എന്താ ഹെറിഡിറ്ററി എന്ന് വെച്ചാൽ, ഹെറിഡിറ്ററി എന്ന് വെച്ചാൽ എന്താണ്? വാട്ട് യു മീൻ ബൈ ഹെറിഡിറ്ററി? അതായത് നമ്മുടെ പേരൻസ് അല്ലേ, നമ്മുടെ പേരന്റ് ജീൻസ് എന്ത് ചെയ്യുന്നു, ചൈൽഡ് നമ്മുടെ ഫ്യൂച്ചർ ഓഫ്സ്പ്രിംഗിലേക്ക് അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു, അവർ റിസീവ് ചെയ്തിട്ട് അത് എക്സ്പ്രസ് ചെയ്യുന്നു. അതാണ് ഫോർ എക്സാമ്പിൾ എന്താണ് കളർ ഓഫ് ഐസ്, നമ്മുടെ നമ്മുടെ കണ്ണിന്റെ കളറ്, നമ്മുടെ ഹെയറിന്റെ കളറ്, പിന്നെ നമ്മുടെ ഹൈറ്റ്, നമ്മുടെ ബോഡി സ്ട്രക്ചർ, നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ്. നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് ആണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞ എക്സാമ്പിൾ അല്ലേ. ഹെറിഡിറ്ററി ആയിട്ട് ഭയങ്കര ലിങ്ക്ഡ് ആണ് ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാല്. നിങ്ങൾക്ക് അറിയാലോ ബ്ലഡ് ഗ്രൂപ്പ്, നമുക്കറിയാം എ ഉണ്ട്, ബി ഉണ്ട്, എ ബി ഉണ്ട്, ഒ ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാന്ന് വിചാരിക്കാം. ടു ഒരു പേരന്റ്, ഓക്കെ ഒരു ചൈൽഡ്, പേരന്റ് ഒന്ന് ഓപ്പോസിറ്റീവും അല്ലെങ്കിൽ ഓക്കെ പോസിറ്റീവ് നെഗറ്റീവ് ഇടും, ഒയും മറ്റൊരു പേരന്റ് എയും ആണെന്ന് വിചാരിക്കാം. ഓക്കെ, മദർ ഒയും ഫാദർ എയും ആണെന്ന് വിചാരിക്കാം. അപ്പൊ ആ ചൈൽഡിന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതൊക്കെ ആയിരിക്കും? മദർ ഒ ആൻഡ് ഫാദർ എ, പേരൊക്കെ ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും ചൈൽഡിന് വരാൻ വേണ്ട സാധ്യത. ചെക്ക് ബോക്സിലിട്ടെ. യെസ് ഓഫ് കോഴ്സ് അല്ലേ, ഒ ആൻഡ് എ ആയിരിക്കും. ഒന്നെങ്കിൽ ഒ ആയിരിക്കും അല്ലെങ്കിൽ എ ആയിരിക്കും. ബി ആയിരിക്കാൻ ചാൻസ് ഉണ്ടോ? എ ബി ആയിരിക്കാൻ ചാൻസ് ഉണ്ടോ?
നമുക്ക് കണ്ണും പൂട്ടി പറയാം, അമ്മ ഓയും അച്ഛൻ എയും ആണെങ്കിൽ കുട്ടി എന്താ, ഒന്നെങ്കിൽ ഓ അല്ലെങ്കിൽ എ ആവുള്ളൂ. നമ്മൾ എങ്ങനെയാ പറഞ്ഞത്, നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്, അതാണ് ജനറ്റിക് എന്ന് പറഞ്ഞത്, അതാണ് ഹെർഡ് ട്രീ എന്ന് പറഞ്ഞത്. സോ അതെന്താണ്, ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആണ് അല്ലെ എന്തുമായിട്ട്, ഹെർഡ് ട്രീ ആയിട്ട്. സോ ഇറ്റ് ഈസ് എൻറ്റയർലി ഡിറ്റർമൈൻഡ് ബൈ ദി ഹെർഡ് ട്രീ അല്ലെ. ആ ബ്ലഡ് ഗ്രൂപ്പ് നമ്മൾ എൻറ്റയർലി നമ്മൾ എങ്ങനെ ഡിറ്റർമൈൻ ചെയ്ത്, ഹെർഡ് ട്രീ വെച്ചിട്ടാണ് പറഞ്ഞത്. സോ അതാണ് ആ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയാം, നമ്മളെ അച്ഛനും അമ്മയ്ക്കും നല്ല ഹെൽത്തി ആണ്, നല്ല ഹൈറ്റും വെയിറ്റും ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് കുട്ടി എങ്ങനെ ആയിരിക്കും, ഒരു 90 മോർ ദാൻ 90% അതുപോലെ തന്നെ ആയിരിക്കും. പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം, മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ ഡീവിയേറ്റ് ആയാൻ ചാൻസ് ഉള്ളൂ. അതുപോലെ നമുക്കറിയാം ഈ റേസ് അല്ലെ, നമ്മളിപ്പം ആഫ്രിക്കൻ റേസ് എടുക്കുകയാണെങ്കിൽ അവരുടെ ബോഡി സ്ട്രക്ചർ ഡിഫറെന്റ് ആയിരിക്കും. അമേരിക്കൻ റേസ് എടുത്ത് നോക്കുമ്പോൾ ആഫ്രിക്കൻ റേസിന്റെ ബോഡി സ്ട്രക്ചർ ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പം നമ്മൾ ആഫ്രിക്കൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ ഒരു ബോഡി സ്ട്രക്ചർ വരും, അവരുടെ ബോഡിയുടെ സ്കിൻ കളറ്, അവരുടെ ഹെയർ എങ്ങനെയാണ് അല്ലെ, അവരുടെ ബോഡി ബിൽട്ട് എങ്ങനെയാണ്, നമ്മുടെ മനസ്സിൽ തന്നെ ജസ്റ്റ് ആഫ്രിക്കൻ 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 റേസ് പറഞ്ഞ മനസ്സിൽ വരുന്നുണ്ട്, അവരുടെ ഹെയറും സ്കിൻ കളറും ബോഡി സ്ട്രക്ചർ ഒക്കെ മനസ്സിൽ വരും. അമേരിക്കൻസ് എന്ന് പറയുമ്പോൾ അതാണ് മനസ്സിൽ വരുന്നത് അല്ല, വേറൊരു രൂപമാണ് അല്ലെ. അപ്പം ഈ അതിലൊക്കെ വരുന്ന സംഭവം ഈ റേസ്, സെക്സ്, അതുപോലെ ഹേർട്ടിൽ പറഞ്ഞ പോലെ നമ്മുടെ സ്കിൻ കളറ് അതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഹേർട്ടിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമാണ്. സെക്കൻഡ് പറയുന്നതാണ് എൻവയോൺമെന്റ്, രണ്ടാമത് പറയുന്നത് ഫാക്ടർ എൻവയോൺമെന്റ് ആണ്. ഇപ്പൊ എൻവയോൺമെന്റ് രണ്ടെണ്ണം ഉണ്ട്, പ്രീനേറ്റൽ എൻവയോൺമെന്റും ഉണ്ട്, പോസ്റ്റ് നേറ്റൽ എൻവയോൺമെന്റും ഉണ്ട്. എന്താ പ്രീനേറ്റൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാല്, എന്താ പ്രീനേറ്റൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാല്, വാട്ട് യു മീൻ ബൈ പ്രീനേറ്റൽ എൻവയോൺമെന്റ്, വാട്ട് ഈസ് പ്രീനേറ്റൽ എൻവയോൺമെന്റ്? ചാറ്റ് ബോക്സിൽ പറയോ എന്താ പ്രീനേറ്റൽ എൻവയോൺമെന്റ്. പ്രീനേറ്റൽ എൻവയോൺമെന്റ് എൻവയോൺമെന്റ് ബിഫോർ ഡെലിവറി അല്ലെ, എൻവയോൺമെന്റ് വിച്ച് ദ ഫീറ്റസ് ഗെറ്റ്സ് ഇൻ യൂട്രോ അല്ലെ. ഫീറ്റസ് യൂട്രോൾ ഇരിക്കുമ്പോൾ എന്താണോ അതാണ് എന്ത്, പ്രീനേറ്റൽ എൻവയോൺമെന്റ്. ബിഫോർ ബർത്ത്, ബർത്തിന് മുന്നേ ഉള്ള എൻവയോൺമെന്റ് ആണ് പ്രീനേറ്റൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. സോ യൂട്രസിനകത്ത് ഒരു ഫീറ്റസ് ഇരിക്കുമ്പോൾ ഉള്ള എൻവയോൺമെന്റ് ആണ് പ്രീനേറ്റൽ എൻവയോൺമെന്റ്. അപ്പൊ അവിടെ എന്തൊക്കെയാണ്, ആ പ്രീനേറ്റൽ എൻവയോൺമെന്റിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് വരുന്നുണ്ട്, മെറ്റേണൽ മെറ്റബോളിക് ഡിസോർഡേഴ്സ്. മദറിന് എന്തെങ്കിലും മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ അത് ചൈൽഡിന്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ ബാധിക്കുന്നു എന്നാണ് പറയുന്നത്. മെറ്റേണൽ മെറ്റബോളിക് ഡിസോർഡർ. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ എന്താണ്, ഡയബറ്റിക് മദർ ആണെങ്കിൽ ഫീറ്റസ് എങ്ങനെയായിരിക്കും, ഡയബറ്റിക് മദർ ആണെങ്കിൽ ഫീറ്റസ് എങ്ങനെയായിരിക്കും, ഫീറ്റസിന്റെ സൈസ് ഒന്ന് പറയൂ, ലാർജ് സൈസ് ആണോ സ്മോൾ സൈസ് ബേബി ആയിരിക്കുമോ മദർ ഡയബറ്റിക് ആണെങ്കിൽ? ലാർജ് സൈസ് ഫീറ്റസ് ആയിരിക്കും അല്ലേ. സോ മെറ്റബോളിക് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്, ഇഫ് എ മദർ ഈസ് ഡയബറ്റിക് ഇൻ ദ പ്രീനേറ്റൽ പീരീഡ് ദ ബേബി വിൽ ബി ഇൻ ലാർജ് സൈസ്. സോ അത് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് മെറ്റേണൽ മെറ്റബോളിക് ഡിസോർഡർ അല്ലെങ്കിൽ മെറ്റബോളിക് എൻവയോൺമെന്റ് ആ ബേബിയുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. രണ്ടാമത് എന്താ പറഞ്ഞ, ഒബ്സ്ട്രക്റ്റീവ് ഡിസോർഡർ. എന്താ ഒബ്സ്ട്രക്റ്റീവ് ഡിസോർഡർ എന്ന് പറഞ്ഞാല്, ഫോർ എക്സാമ്പിൾ ഒബ്സ്ട്രക്റ്റീവ് ഡിസോർഡർ ആയ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ പ്രീ എക്ലാംസിയ, വിചാരിക്കുക പ്രീ എക്ലാംസിയ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ചിലപ്പോൾ ഫീറ്റൽ ഗ്രോത്ത് റെസ്ട്രിക്ഷൻസ്, ഫീറ്റലിന്റെ ഗ്രോത്ത് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. മദർ ഒബ്സ്ട്രക്ട് സമയത്ത് പ്രീ എക്ലാംസിയ എക്ലാംസിയ ഒക്കെ ഉണ്ടെങ്കിൽ ഫീറ്റൽ ഗ്രോത്ത് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരിക്കും. ദെൻ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി. മദർ പ്രഗ്നന്റ് ആയിരിക്കും, അത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പ്രീറ്റൽ എൻവയോൺമെന്റ് ആണ് കേട്ടോ. ന്യൂട്രീഷൻ പറയുമ്പോൾ മദറിന്റെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ആണ്. അപ്പൊ അമ്മയ്ക്ക് എന്തെങ്കിലും ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് കുഞ്ഞിനെ ബാധിക്കും. ഫോർ എക്സാമ്പിൾ അനീമിയ എന്ന് വിചാരിക്കുക, മദർ ഈസ് അനീമിക്, എന്ത് പറ്റും കുഞ്ഞിന്, ദ ഫീറ്റസ് വിൽ ബി സ്മോൾ സൈസ് അല്ലെങ്കിൽ ഇൻട്രാ യൂട്രൈൻ റിട്ടാർഡേഷൻ ഉണ്ടാകും, ഗ്രോത്ത് റിട്ടാർഡേഷൻ ഉണ്ടാകും കുഞ്ഞിന്. അപ്പം ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, കുഞ്ഞിനെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ ബാധിക്കുന്നു. ദെൻ ഇൻഫെക്ഷ്യസ് ഡിസീസ്. ഇങ്ങനെ ഇൻഫെക്ഷ്യസ് ഡിസീസ് ഉണ്ടാവുന്നേ, ഇൻഫെക്ഷ്യസ് ഡിസീസ് ബെസ്റ്റ് എക്സാമ്പിൾ എന്താണ്, മെറ്റേണൽ റുബെല്ല. മെറ്റേണൽ റുബെല്ല ഫസ്റ്റ് ട്രൈമസ്റ്റർ ഉണ്ടാവുകയാണെങ്കിൽ ഫീറ്റസ് എന്ത് ചെയ്യും, കൺജനൈറ്റൽ മാൽഫോർമേഷൻസ് ഉണ്ടാവും.
മെറ്റേണൽ റുബല ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഫീറ്റസ് എന്ത് സംഭവിക്കും? കൺജനൈറ്റൽ മാൽഫോർമേഷൻസ് ഉണ്ടായിരിക്കും. ദെൻ ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ടു മദർ. നമുക്കറിയാം നമ്മൾ പ്രഗ്നൻസി സമയത്ത് നമ്മൾ എന്ത് ഡ്രഗ് എടുത്താലും അതെന്ത് ചെയ്യണം, ഒരു ഡോക്ടറിന്റെ അണ്ടറിൽ അല്ലെ അവരുടെ പ്രിസ്ക്രൈബ് ചെയ്ത ഡ്രഗ് മാത്രമേ എടുക്കാവുള്ളൂ. ഓവർ ദ കൗണ്ടർ മെഡിക്കേഷൻസ് ഒന്നും ചേർക്കാൻ പാടില്ല പ്രഗ്നൻസി ആണെങ്കിൽ. കാരണം എന്താണ്? ദ ഡ്രഗ് മേ അഫക്ട് ദി ഡെവലപ്മെന്റ് ഓഫ് ദി ഫീറ്റസ്. ദ ഡ്രഗ് മേ അഫക്ട് ദി ഡെവലപ്മെന്റ് ഓഫ് ദി ഫീറ്റസ് അല്ലെ. നമ്മളുടെ ദ ടെറാറ്റോജനിക് ഏജൻസ് കേട്ടിട്ടില്ലേ? ടെറാറ്റോജനിക് ഡ്രഗ്സ് കേട്ടിട്ടില്ലേ? അപ്പൊ ആ പ്രഗ്നൻസി സമയത്ത് അമ്മ എടുക്കുന്ന ഡ്രഗ് കുഞ്ഞിനെ ബാധിക്കും. ചില ഡ്രഗ് എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കുഞ്ഞിന് മാൽഫോർമേഷൻസ് ഉണ്ടാകും, കുഞ്ഞിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. ദെൻ ലാസ്റ്റ് വൺ എന്താണ്? മെറ്റേണൽ ഹോർമോൺസ്. മെറ്റേണൽ ഹോർമോൺസ് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം തൈറോക്സിൻ എന്ന് പറഞ്ഞ ഹോർമോൺ, ഇൻസുലിൻ എന്ന് പറഞ്ഞ ഹോർമോൺ. ഇപ്പൊ തൈറോക്സിൻ, തൈറോയിഡ്, ഇപ്പൊ അമ്മയ്ക്ക് തൈറോയിഡ് പ്രശ്നമുണ്ട് അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇൻസുലിൻ ഡയബറ്റീസ് ആണ്. അപ്പൊ ആ ഒരു ഹോർമോൺസിന്റെ നോർമൽ വേരിയേഷൻ, നോർമലിൽ നിന്നും എന്ത് വേരിയേഷൻ വന്നാലും എന്ത് പറ്റും, കുഞ്ഞിനെ അത് ബാധിക്കും, കുഞ്ഞിന്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ ബാധിക്കും. ഇതാണ് പ്രീനേറ്റൽ എൻവയോൺമെന്റിന്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ. മെറ്റേണൽ മെറ്റബോളിക് ഡിസോർഡർ, ഒബ്സ്റ്റെട്രിക് ഡിസോർഡർ, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി. ആ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി മദറിന്റെ ആണെന്ന് ഓർക്കാം. ഇൻഫെക്ഷ്യസ് ഡിസീസ്, മദറിന് ഇൻഫെക്ഷ്യസ് ഡിസീസ് ഉണ്ടെങ്കിൽ ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ, ടെറാറ്റോജനിക് ഡ്രഗ്സ് കൊടുത്താൽ കുഞ്ഞത് നെഗറ്റീവായിട്ട് ബാധിക്കും. ദെൻ മെറ്റേണൽ ഹോർമോൺസ്, നോർമലിൽ നിന്ന് വേരിയേഷൻ ഉണ്ടായാലും ഫീറ്റസിന്റെ ഗ്രോത്തിനെ എന്ത് ചെയ്യും, നെഗറ്റീവായിട്ട് ആക്ട് ചെയ്യും. ഇതാണ് പ്രീനേറ്റൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഇനി എന്താ പോസ്റ്റ്നേറ്റൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ? എന്താ പോസ്റ്റ്നേറ്റൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പ്രീനേറ്റൽ എൻവയോൺമെന്റ് ഓപ്പോസിറ്റ് ആയിരിക്കും പോസ്റ്റ്നേറ്റൽ എൻവയോൺമെന്റ് അല്ലേ. എന്താ പോസ്റ്റ്നേറ്റൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞേ. യെസ്, ആഫ്റ്റർ ഡെലിവറി അല്ലേ, ആഫ്റ്റർ ബർത്ത്. ബേബിയുടെ ബർത്തിന് ശേഷം കോണ്ടാക്ട് ചെയ്യുന്ന എൻവയോൺമെന്റ് ആണ് പോസ്റ്റ് നേറ്റൽ എൻവയോൺമെന്റ്. അതെന്തൊക്കെയാ വരുന്നത്? ഫസ്റ്റ് വൺ, ന്യൂട്രീഷൻ. ഇവിടെ ചൈൽഡിന്റെ അല്ലെങ്കിൽ ആ ബേബിയുടെ ന്യൂട്രീഷൻ ആണ് കേട്ടോ. ന്യൂട്രീഷൻ എങ്ങനെ ന്യൂട്രീഷൻ എഫക്ട് ചെയ്യുന്നത്? ഇപ്പം കുട്ടി PEM ആണ് ഓർക്കുക, പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ ആണ്, അല്ലെങ്കിൽ ചൈൽഡ് അനീമിക് ആണ്, വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ട്, അവനക്ക് എന്ത് സംഭവിക്കും? അണ്ടർ വെയിറ്റിലേക്ക് പോകും അല്ലെ, ഗ്രോത്തിനെ ബാധിക്കും. ദെൻ ഇൻഫെക്ഷൻ ആൻഡ് ഇൻഫെസ്റ്റേഷൻസ്, കുഞ്ഞിന് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്ത് സംഭവിക്കും? അത് ഗ്രോത്തിന്റെ വെലോസിറ്റിയെ ബാധിക്കും. ദെൻ കെമിക്കൽ ഏജൻസ്, എന്തെങ്കിലും ഹോർമോൺസ്. സോ ഇത്രയാണ് എന്ത് പോസ്റ്റ്നേറ്റൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ന്യൂട്രീഷൻ, പോസ്റ്റ്നേറ്റൽ എൻവയോൺമെന്റ് പറയുന്നത് ന്യൂട്രീഷൻ ഉണ്ട്, ഇതൊക്കെ ചൈൽഡിന്റെ ആണേ. ന്യൂട്രീഷൻ ഉണ്ട്, ഇൻഫെക്ഷൻ ഇൻഫെസ്റ്റേഷൻ ഉണ്ട്, കെമിക്കൽ ഉണ്ട്, ദെൻ ട്രോമ. ട്രോമയ്ക്ക് എന്താ വരും? ഒരു ചൈൽഡിന് എന്ത് ഒരു ട്രോമ സംഭവിച്ചു, ഒരു ആക്സിഡന്റ് സംഭവിച്ചു വിചാരിക്കാം. ഒരു കുഞ്ഞു കുഞ്ഞു ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഫോൾ ചെയ്തു, ഇതൊക്കെ ഒരു ബിഗ് ഫോൾ ആയിരുന്നു, ഫ്രാക്ചർ ഉണ്ടായെന്ന് വിചാരിക്കാം. ആ ഫ്രാക്ചർ ഉണ്ടായത് മെയിൻ ബോൺ, ലോങ് ബോണിലാണെന്ന് വിചാരിക്കാം. സോ ലോങ് ബോണിന്റെ എപ്പിഫൈസിസ് അത് ഡാമേജ് ചെയ്തെന്ന് വിചാരിക്കാം. സോ എന്ത് സംഭവിക്കും? ബോണിന്റെ ഗ്രോത്ത് അവിടെ സ്ലോ ചെയ്യും, അല്ലെങ്കിൽ സ്റ്റോപ്പായി പോകുന്നു, അതിനെ അത് എഫക്ട് ചെയ്യുന്നു. അതൊക്കെയാണ് ഫാക്ടേഴ്സ് ഇൻ ദി പോസ്റ്റ് നേറ്റൽ എൻവയോൺമെന്റ്. ഇനി അതർ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് വരുന്നത്? അതർ ഫാക്ടേഴ്സിന് അകത്ത് സോഷ്യോ ഇക്കണോമിക് ഫാക്ടർ പറയുന്നുണ്ട്, കൾച്ചറൽ ഫാക്ടർ പറയുന്നുണ്ട്, ഇമോഷണൽ ഫാക്ടർ പറയുന്നുണ്ട്. എന്താ സോഷ്യോ ഇക്കണോമിക് ഫാക്ടർ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഒരു 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 ഫാമിലിയുടെ സോഷ്യോ എക്കണോമിക് ആയിട്ടുള്ള അവരുടെ ഒരു സിറ്റുവേഷൻ കുഞ്ഞിന്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ ബാധിക്കുമോ? യെസ് ഓർ നോ? ഒരു ഫാമിലിയുടെ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻ കുഞ്ഞിന്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ ബാധിക്കുന്നുണ്ടോ? യെസ് ഷുവർ ആണല്ലേ. പ്യുവർ ഫിനാൻഷ്യലി നല്ല പൂവർ ആണെങ്കിൽ കുഞ്ഞിന് കൊടുക്കുന്ന ഫുഡ് ന്യൂട്രീഷൻ എന്തായിരിക്കും? പൂവർ ആയിരിക്കും അല്ലെ. സോ ദേ ഹാവ് നോ മണി ടു ബൈ എസെൻഷ്യൽസ് ഓഫ് ഹെൽത്ത് ആൻഡ് ഡയറ്റ്. ഹെൽത്തിനെയും ഡയറ്റിനും വേണ്ട എസെൻഷ്യൽസ് ബൈ ചെയ്യാനുള്ള പൈസ അവരുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഇറ്റ് വിൽ നെഗറ്റീവ്ലി അഫക്ട് ദി ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദി ചൈൽഡ്. അൺഹൈജീനിക് കണ്ടീഷൻസ് ആണ്, അതൊക്കെ എന്ത് ചെയ്യും? ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ റിട്ടാർഡ് ചെയ്യും. ഇനി കൾച്ചറൽ ഇൻഫ്ലുവൻസ് എങ്ങനെയാണ് കൾച്ചർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഇപ്പൊ സോഷ്യൽ എക്കണോമിക് മനസ്സിലായല്ലോ അല്ലെ. നമുക്ക് എന്താ നമ്മുടെ ഹെൽത്തിന്റെയും ഡയറ്റിനും വേണ്ടുന്ന എസെൻഷ്യൽ ആയിട്ടുള്ള സാധനം
ബൈ ചെയ്യാൻ അവരുടെ കയ്യിൽ ഫിനാൻസ് ഇല്ല, ഫണ്ട് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അഫക്ട് ചെയ്യും. ഇനി കൾച്ചറൽ ഫാക്ടർ എന്താണ്? എങ്ങനെയാണ് കൾച്ചർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഒരു ഇൻഡിവിജ്വലിനെ, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യും? അതിന് കുറെ എക്സാമ്പിൾസ് ഉണ്ട്. ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, ചില കമ്മ്യൂണിറ്റീസ് എന്ത് ചെയ്യില്ല, കൊളസ്ട്രോൾ എന്ത് ചെയ്യില്ല, കുഞ്ഞിനെ ഫീഡ് ചെയ്യിക്കില്ല. ദേ സെഡ് ദേ ഇറ്റ് ഈസ് അൻ ഇംപ്യുവർ എല്ലോ മിൽക്ക് അല്ലെ. ചില കമ്മ്യൂണിറ്റി പറയുന്നുണ്ട് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഇംപ്യുവർ എല്ലോ മിൽക്ക് ആന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യും, അത് ഫീഡ് ചെയ്യാൻ സമ്മതിക്കില്ല. സോ എന്ത് സംഭവിക്കും? ആ കുഞ്ഞിന് കിട്ടേണ്ട ഡിവോട്ടഡ് ആയിട്ടുള്ള ആന്റിബോഡീസും ന്യൂട്രീഷണൽ സബ്സ്റ്റൻസ് ഒന്നും കുഞ്ഞിന് കിട്ടത്തില്ല അല്ലേ. ദർബൈ ദ ചൈൽഡ് ഗോസ് സസെപ്റ്റബിൾ ടു ഇൻഫെക്ഷൻസ് അല്ലേ. ഫ്യൂച്ചറിൽ ദ ചൈൽഡ് വിൽ സസെപ്റ്റബിൾ ഫോർ സം ഇൻഫെക്ഷൻസ്. എന്ത് കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ, എന്ത് കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ, വാട്ട് യു മീൻ ബൈ കൊളസ്ട്രോൾ? വാട്ട് യു മീൻ ബൈ കൊളസ്ട്രോൾ? ഫസ്റ്റ് മിൽക്ക് അല്ലെ. നമുക്കറിയാം ആ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ എത്ര ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അതിൽ കുഞ്ഞിന് വേണ്ടുന്ന ആന്റിബോഡീസും ന്യൂട്രീഷൻ ഒരുപാട് പ്രഷ്യസ് ആണ് ആ മിൽക്ക് എന്ന് പറഞ്ഞാൽ. പക്ഷെ ചില കമ്മ്യൂണിറ്റി എന്ത് ചെയ്യുന്നു, അത് അത് വേണ്ട എന്ന് വെക്കുന്നു. അത് ബാഡ് അല്ലെങ്കിൽ ബാഡ് എല്ലോ മിൽക്ക് ആന്ന് പറഞ്ഞിട്ട് അത് എന്ത് ചെയ്യുന്നു, അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിന് ഫീഡ് ചെയ്യത്തില്ല. വേറെ എക്സാമ്പിൾ പറഞ്ഞാല്, ചില കമ്മ്യൂണിറ്റി പ്യുവർ വെജ് ആയിരിക്കും, ദേ ഫോളോ എ പ്യുവർ വെജിറ്റേറിയൻ ഡയറ്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ഫോളോ ചെയ്യുന്ന കമ്മ്യൂണിറ്റി ആണെങ്കിൽ ആ ഒരു കുഞ്ഞിന് എന്ത് കിട്ടില്ല, ഹൈ ബയോളജിക് വാല്യൂ ഉള്ള പ്രോട്ടീൻസ് ഒന്നും കുഞ്ഞിന് കിട്ടില്ല. സോ ദ ഗ്രോത്ത് എന്ത് ചെയ്യും, റിട്ടാർഡ് ചെയ്യും. ചില കമ്മ്യൂണിറ്റി എന്ത് ചെയ്യും, പ്യുവർ വെജിറ്റേറിയൻ ആയിട്ട് പോകുന്ന കമ്മ്യൂണിറ്റി ഉള്ള കുഞ്ഞുങ്ങൾക്ക് ഹൈ ബയോളജിക് വാല്യൂ ഉള്ള പ്രോട്ടീൻസ് കിട്ടത്തില്ല. സോ ദെയർ ഗ്രോത്ത് വിൽ ബി റിട്ടാർഡഡ്, അത് സ്ലോ ഡൗൺ ചെയ്യും. അതാണ് കൾച്ചർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇമോഷണൽ ഫാക്ടേഴ്സ് എങ്ങനെയാണ് ഇമോഷണൽ ഫാക്ടർ ഒരു കുഞ്ഞിന്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഡിപെൻഡ് ചെയ്യുന്നത്? ഇമോഷണൽ ഫാക്ടർ എങ്ങനെയാണ് ഡിപെൻഡ് ചെയ്യുന്നത്? ബ്രോക്കൺ ഹോംസ്, പിന്നെ ഓർഫൻസ്, അപ്പൊ അവിടെ എന്താണ്, ഒക്കെ ഇമോഷണൽ സപ്പോർട്ട് കുറവാണ് അല്ലെ. ദേ ആർ ഇൻസെക്യൂർ, ആൻസൈറ്റി. ഇൻസെക്യൂരിറ്റി, ആൻസൈറ്റി, അങ്ങനെ ഇമോഷണൽ സപ്പോർട്ട് ഒന്നും ഇല്ലെങ്കിൽ അതെന്ത് ചെയ്യും, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും. ബട്ട് ഓൺ ദ അതർ ഹാൻഡ്, പേരൻസ് ഭയങ്കര ഹാപ്പി ആണെങ്കിൽ അവരെന്ത് ചെയ്യും, കുഞ്ഞിനൊരു സെക്യൂർ സെക്യൂർഡ് ആയിട്ടുള്ള ഇമോഷൻ ഉണ്ടായിരിക്കും. അവരുടെ ആൻസൈറ്റി ഒന്നുമല്ല, അവർക്ക് അവർ ഭയങ്കര സെക്യൂർഡ് ആയിരിക്കും അവരുടെ പേരൻസിന് കയ്യിൽ. സോ അവർ അത് മതി അവരുടെ പേഴ്സണാലിറ്റി എന്ത് ചെയ്യാൻ, അവരുടെ ബിഹേവിയർ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഒക്കെ സൂപ്പർ ആയിരിക്കും. പക്ഷെ ബ്രോക്കൺ ഫാമിലി, ഓർഫൻസ്, അവർക്കൊക്കെ ഇൻസെക്യൂർ ആണ്, അവർക്ക് സപ്പോർട്ട്, ഇമോഷണൽ സപ്പോർട്ട് ഒന്നും ഇല്ല. സോ അവരുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, മെയിൻലി ഡെവലപ്മെന്റ് എന്തായിരിക്കും, ഭയങ്കരമായിട്ട് ബ്രോക്കൺ ആയിരിക്കും. സോ ദീസ് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസ് ദി റേറ്റ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. മെയിൻലി ഏതൊക്കെയാണ്, നമ്മുടെ പ്രിൻസിപ്പിൾ പറഞ്ഞ ജീൻ, ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ് ആണ്. പിന്നെ കുറച്ച് ഫാക്ടേഴ്സും കൂടി ഉണ്ട്, അത് സോഷ്യോ എക്കണോമിക്, കൾച്ചറൽ ആൻഡ് ഇമോഷൻ. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെക്കാം. നമ്മൾ ഇത്രയും നേരെ എന്തൊക്കെയാ നോക്കിയത്, എന്തൊക്കെയാ നോക്കിയത്? ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു അല്ലെ, ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് അല്ലെങ്കിൽ പീഡിയാട്രിക് നഴ്സിംഗ് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിന്റെ ഡെഫിനിഷൻ ആൻഡ് കൺസെപ്റ്റ് പറഞ്ഞു. ആ പീഡിയാട്രിക്സ് എന്ന് പറഞ്ഞ വാക്ക്, ഗ്രീക്ക് വേർഡ്സ് എവിടുന്ന് വന്നു, പീഡിയ എന്താ, പീഡിയ മീൻസ്, പീഡിയ മീൻസ് വാട്ട്? പിഡിയ മീൻസ് വാട്ട്? ചൈൽഡ് അല്ലെ. നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞു, കൺസെപ്റ്റ് പറഞ്ഞു, പിന്നെ നമ്മൾ നേരെ പോയത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിലേക്കാണ് കയറിയത്. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിൽ എന്താ പറഞ്ഞേ, അതിന്റെ ഡെഫിനിഷൻ പറഞ്ഞു അല്ലെ, നാല് ടേംസ് പറഞ്ഞു, ഗ്രോത്ത്, മെച്ചുറേഷൻ, ഡിഫറൻസിയേഷൻ, ഡെവലപ്മെന്റ് അല്ലെ, നാല് വേർഡ്സ് പറഞ്ഞു. ദെൻ വി മൂവ് ടു പ്രിൻസിപ്പിൾസ്, കുറെ പ്രിൻസിപ്പിൾസ് പറഞ്ഞു,
ദെൻ ഫാക്ടേഴ്സ് പറഞ്ഞു. ഇതൊക്കെ ഓർമ്മയുണ്ടോ? ഫാക്ടേഴ്സ് ഒക്കെ ഓർമ്മയുണ്ടോ? ഓക്കെ, മെയിൻ ടു ഫാക്ടേഴ്സ് ഏതാണ്? മെയിൻ ടു ഫാക്ടേഴ്സ് ഏതാണ്? മെയിൻ ടു ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? മെയിൻ ടു ഫാക്ടേഴ്സ് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ്. ഓക്കെ, നമുക്ക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്പിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട് ആണ് ആന്ത്രോപോമെട്രിക് മെഷർമെന്റ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേക്കാം. ഓക്കെ, ആന്ത്രോപോമെട്രിക് മെഷർമെന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന്റെ. സോ എന്താണ് ആന്ത്രോപോമെട്രിക് മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ? എന്താണ് ആന്ത്രോപോമെട്രിക് മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ? ആന്ത്രോപോമെട്രിക് മെഷർമെന്റ് എന്ന് വെച്ചാൽ എന്തോ മീനിങ് എന്തുവാ? എല്ലാ വേർഡ്സിനും മീനിങ് ഉണ്ട് അല്ലേ? എന്താ ആന്ത്രോപോമെട്രിക് മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ? മെട്രിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മെഷർമെന്റ് അല്ലെ, ജസ്റ്റ് മെഷർമെന്റ്. മെട്രിക് എന്ന് പറഞ്ഞാൽ മെഷർമെന്റ്. ഇപ്പൊ ആൻഡ്രോപോസ് എന്ന് വെച്ചാൽ എന്താ? ആൻഡ്രോപോസ് ജസ്റ്റ് ഹ്യൂമൻ മാൻ എന്നേ ഉള്ളൂ. ഇപ്പൊ ആൻഡ്രോപോമെട്രിക് എന്ന് വെച്ചാൽ എന്താണ്? മെഷർമെന്റ് ഓഫ് ഹ്യൂമൻ ബീങ്, മെഷർമെന്റ് ഓഫ് മാൻ. നമ്മൾ എന്തിനാ ചെയ്യുന്നത്? എന്തിനാ നമ്മൾ ആൻഡ്രോപോമെട്രിക് മെഷർമെന്റ്സ് എടുക്കുന്നത്? എന്താണ് ഇമ്പോർട്ടൻസ്? എന്താ ഒരു ഒരു ബെനിഫിറ്റ് പറയോ, ഒരു അഡ്വാൻറ്റേജ് പറയോ. ആൻഡ്രോപോമെട്രിക് മെഷർമെന്റ് ഒരു അഡ്വാൻറ്റേജ് പറയോ. വൺ ബെനിഫിറ്റ് ഓഫ് ആന്റോപോമെട്രിക് മെഷർമെന്റ് ചാറ്റ് ബോക്സിൽ പറഞ്ഞേ. യെസ്, ഇറ്റ് ഹെൽപ്സ് ഇൻ ദ അസസ്മെന്റ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, ഗ്രോത്ത് മോണിറ്ററിംഗ്. ഓക്കെ, അതിന്റെ ഇമ്പോർട്ടൻറ്റ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റിഫ്ലക്ട് ദ കറന്റ് ന്യൂട്രീഷണൽ സ്റ്റാറ്റസ്. ഒരു ചൈൽഡിന്റെ കറന്റ് ന്യൂട്രീഷണൽ സ്റ്റാറ്റസിനെ റിഫ്ലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ചൈൽഡിന്റെ കറന്റ് ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് അസസ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാർഗമാണ് ഇന്ന് ആൻഡ്രോപോമെട്രിക് മെഷർമെന്റ് എന്ന് പറയുന്നത്. അത് സിംഗിൾ മോസ്റ്റ് പോർട്ടബിൾ ആണ്, നമുക്ക് എവിടെയും ചെയ്യാൻ പറ്റും. ഇറ്റ് ഇസ് യൂണിവേഴ്സലി ആപ്ലിക്കബിൾ അല്ലേ. നമ്മളൊരു നമ്മുടെ വെയിറ്റ് എടുക്കും, കുഞ്ഞിന്റെ വെയിറ്റ് എടുക്കുന്നു, അത് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആണ്. ഓക്കെ, ദെൻ ഇറ്റ് ഇസ് എ നോൺ ഇൻവേഴ്സീവ് ടെക്നിക്ക്. അത് ഇൻവേഴ്സീവ് പ്രൊസീജിയർ അല്ല, നോൺ ഇൻവേഴ്സീവ് ടെക്നിക്കാണ്. അപ്പം ഓർത്തിരിക്കുക, ആന്ത്രോപോമെട്രിക് മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ മെഷർമെന്റ് ഓഫ് മാൻ, മെഷർമെന്റ് ഓഫ് ഹ്യൂമൻ ബോഡിയാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇറ്റ് റിഫ്ലക്ട് ദി കറന്റ് ന്യൂട്രീഷണൽ സ്റ്റാറ്റസ്. ഒരു ചൈൽഡിന്റെ കറന്റ് ന്യൂട്രീഷണൽ സ്റ്റാറ്റസിനെ അസസ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു, ആ ഇൻഡിവിജ്വലിന്റെ കറന്റ് ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് റിഫ്ലക്ട് ചെയ്യുന്നു. പിന്നെ അതിന്റെ ഒരു നമുക്ക് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്? അത് സിംഗിൾ മോസ്റ്റ് പോർട്ടബിൾ ആണ്, യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആണ്, ആപ്ലിക്കബിൾ ആണ്, ഇൻഎക്സ്പെൻസീവ് ആണ്, നോൺ ഇൻവേഴ്സീവ് ആണ്. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് ടു ഇവാലുവേറ്റ് ഓർ ഡയഗ്നോസ് അണ്ടർ ആൻഡ് ഓവർ ന്യൂട്രീഷൻ. അണ്ടർ ന്യൂട്രീഷൻ ആണോ ഓവർ ന്യൂട്രീഷൻ ആണോ ഡയഗ്നോസ് ചെയ്യാൻ ഇവാലുവേറ്റ് ചെയ്യാൻ നമ്മുടെ ആൻഡ്രോമെട്രിക് മെഷർമെന്റ്സ് ഹെൽപ്പ് ചെയ്യുന്നു. സോ അതിൽ കുറേ വരുന്നുണ്ട്. ആൻഡ്രോമെട്രിക് മെഷർമെന്റ്സ് വരുന്നതാണ് വെയ്റ്റ്, ഹൈറ്റ്, ഹെഡ് സർക്കംഫറൻസ്, ചെസ്റ്റ് സർക്കംഫറൻസ്, മിഡ് അപ്പർ ആം സർക്കംഫറൻസ്, സ്കിൻ ഫോൾഡ് തിക്നെസ്. എന്തൊക്കെയാണ്? വെയ്റ്റ്, ഹൈറ്റ്, ഹെഡ് സർക്കംഫറൻസ്, ചെസ്റ്റ് സർക്കംഫറൻസ്, മിഡ് ആം സർക്കംഫറൻസ് ആൻഡ് സ്കിൻ ഫോൾഡ് തിക്നെസ്. അപ്പൊ ഇത് ഓരോന്നും നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ഇപ്പൊ ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക ആൻഡ്രോപോമെട്രിക് മെഷർമെന്റ്സിന്റെ അണ്ടറിൽ വരുന്നത് എന്തൊക്കെയാണ്? വെയ്റ്റ്, ഹൈറ്റ്, ഹെഡ് സർക്കംഫറൻസ്, ചെസ്റ്റ് സർക്കംഫറൻസ്, മിഡ് അപ്പർ ആം സർക്കംഫറൻസ് ആൻഡ് സ്കിൻ ഫോൾഡ് തിക്നെസ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കിത് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്നും പഠിക്കാം. ഓക്കെ ആണോ? അപ്പൊ ഇതുവരെ പഠിച്ചത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾ ക്ലിയർ ആണോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, യൂസ്ഫുൾ ആയിട്ട് തോന്നിയല്ലോ അല്ലേ.
ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. ആൻഡ് താങ്ക് യു ഫോർ ഓൾ. ലെറ്റ്സ് സ്റ്റോപ്പ് ദി ക്ലാസ് ആൻഡ് സീ യു നെക്സ്റ്റ് ക്ലാസ്. Thank you.